നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായ പ്രകാരം ദേവാലയത്തിലേക്ക് വന്ന് പുസ്തകം വായിപ്പാനായി എഴുന്നേറ്റ് നിന്നു. ആ ഭാഗം വിശദീകരിക്കുന്നില്ല. യഹൂദന്റെ അന്നുവരെയുള്ള ആരാധനയുടെ ക്രമം അനുസരിച്ച് എനിക്ക് കിട്ടിയിരിക്കുന്ന ചരിത്രം ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ അതുപോലെ അംഗീകരിക്കുന്നത്, ഒരുമാതിരി ദൈവവചന പരിജ്ഞാനവും അന്നത്തെ ചരിത്രവും വിവരമുള്ളവർ ഒരുപോലെ സമ്മതിക്കുന്നതായ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ തൊടുന്നത്. യഹൂദന്റെ സിനഗോഗുകളിൽ എല്ലാ ശനിയാഴ്ചയും ന്യായപ്രമാണം വായിക്കും. ന്യായപ്രമാണമെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള 5 പുസ്തകങ്ങളാണ്. ഈ 5 പുസ്തകങ്ങൾ വായിക്കുവാൻ അവർ ദേവാലയത്തിൽ കൊണ്ടുവന്ന് തലേ ദിവസം വൈകിട്ട്, അതായത് വെള്ളിയാഴ്ച വൈകിട്ട്, വേദഭാഗങ്ങൾ, വായനഭാഗങ്ങൾ തിരഞ്ഞെടുത്തു വെക്കും. ശനിയാഴ്ച രാവിലെ വരുന്നയാൾ വായിച്ചാൽ മതി. പതിവ് പോലെ യേശു അന്ന് ദേവാലയത്തിൽ കയറി. അതിന് വിപരീതമായി തൻ്റെ കയ്യിൽ ഒന്നുണ്ടായിരുന്നു. പതിവായി തൻ ആലയത്തിൽ വായിക്കാൻ വരുമ്പോൾ തൻ ആത്മാവിനാൽ ജനിച്ചവനും ആത്മാവിനാൽ ബലപ്പെട്ടവനും എങ്കിലും യോർദാനിൽ ഉണ്ടായ പുതിയ അനുഭവം ആത്മാവിനാൽ അഭിഷക്തനായിരുന്നില്ല. ഇപ്രാവശ്യം യേശു വരുമ്പോൾ ആത്മാവിനാൽ അഭിഷക്തനാണ്. പതിവിൽ നിന്നൊരല്പം വ്യത്യാസമായി ഒരു അഭിഷേകവും കൂടെ തൻ്റെ മേലുണ്ട്. അതുകൊണ്ട് പതിവായി വായിച്ചിരുന്ന വേദഭാഗങ്ങൾ വായിക്കാതെ തൻ യെശയ്യാവിൻ്റെ പുസ്തകം ആവശ്യപ്പെടുകയും യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് തന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക ദൗത്യം ഇന്നത് എന്ന് വിളിച്ചു പറയുകയും ചെയ്തു. തുടർന്ന് യേശു തന്നെ കേട്ടുന്നവരോട് പറഞ്ഞ ഒരു വാചകം, വെറും ഇൻട്രഡക്ഷനായത്, പക്ഷേ ഇന്ന് എന്തോ സംഭവിക്കാൻ വേണ്ടിയാ. യേശു തന്നെ കേട്ടുകൊണ്ടിരുന്നവരോട് പറഞ്ഞ വാചകം, ഇന്ന് നിങ്ങൾ ഈ തിരുവെഴുത്ത് കേൾക്കുകയിൽ എൻ്റെ വാക്കിന്, ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നു. നിങ്ങൾ ഈ തിരുവെഴുത്ത് കേൾക്കുകയിൽ എന്ന പദത്തിന് ഇംഗ്ലീഷിലെ ആധികാരിക വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പദം, ഇത് നിങ്ങളുടെ കാതുകളിൽ നിറവേറിയെന്ന, ഇന്ന് നിങ്ങൾ ഇത് കേൾക്കുകയിൽ ഈ തിരുവെഴുത്ത് നിവൃത്തിയായി എന്ന് എഴുതിയിരിക്കുന്ന മലയാള പദത്തെ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ആൻഡ് സ്ക്രിപ്റ്റേഴ്സ് ആർ ഫുൾഫിൽഡ് ഇൻ യുവർ ഇയേഴ്സ്. നിങ്ങളിത് കേൾക്കുന്ന സമയത്തിൽ നിങ്ങളുടെ കാതുകളിൽ, ഇൻ യുവർ ഇയേഴ്സ്, നിങ്ങളിത് കേൾക്കുന്ന സമയം നിങ്ങളുടെ കാതുകളിൽ ഈ വചനം നിറവേറി. എന്നിട്ട് യേശു 2 ചരിത്രമെടുത്തു. ഒന്ന്, ഏലിയാവിൻ്റെ കാലത്ത് ഇസ്രയേലിൽ അനേക വിധവമാരുണ്ടായിരുന്നെങ്കിലും ആർക്കും അപ്പത്തിൻ്റെ വർധന ഉണ്ടായില്ല. ഏലിയാവിൻ്റെ കാലത്ത് 3 വർഷവും 6 മാസവും മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളഞ്ഞ സാഹചര്യത്തിൽ ആകെ പറഞ്ഞാൽ 7 വർഷം ഉണ്ടായിരുന്നു. അതിൽ 3.5 വർഷം കഠിന ക്ഷാമം. ആ സമയത്ത് ഇസ്രയേലിലെ ഒരു ഒറ്റ വിധവയുടെ പോലും വീടുകളിൽ അപ്പം വർദ്ധിച്ചിട്ടില്ല. പക്ഷേ സാറഫത്തിലെ ഒരു വിധവയുടെ കലത്തിലെ മാവ് വർദ്ധിച്ചു, അവളുടെ കുറ്റിയിലെ എണ്ണ വർദ്ധിച്ചു, അവളുടെ വയറ് നിറഞ്ഞു, അവളുടെ ആവശ്യത്തിന് ധാരാളം ആഹാരം അവിടെ ലഭിച്ചു. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ഇസ്രയേലിലുള്ള എല്ലാ വിധവമാരും ഏലിയാവ് 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 എന്ന് കേട്ടു, അവരുടെ കാതുകളിൽ അത് വന്നു. ആകാശം അടയ്ക്കുവാൻ കഴിവുള്ളവൻ, ആകാശം തുറക്കുവാൻ കഴിവുള്ളവൻ, രാജാവിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിവുള്ളവൻ, സത്യദൈവത്തെ സേവിക്കുന്നവൻ എന്നിങ്ങനെ തൻ്റെ നന്മയോ തിന്മയോ ആയി പ്രഘോഷിക്കാവുന്ന സകലതും അന്നുള്ള എല്ലാവരുടെയും കാതുകളിൽ എത്തിയെങ്കിലും ദൂത് അവരുടെ കാതുകൾ കൊണ്ട് നിന്നുപോയി. പക്ഷേ സാറാഫത്തിലൊരു വിധവയുണ്ടായിരുന്നു, അവളുടെ കാതുകൾ കൊണ്ട് ദൂത് നിന്നില്ല. ദൂത് അവളുടെ അടുക്കളയിലോട്ട് കയറി. ദൂത് അവിടെ മാവ് കുഴയ്ക്കുന്ന തൊട്ടിയിലോട്ട് കയറി. ദൂത് അവിടെ എണ്ണ വെച്ചിരുന്ന ഭരണിയിലോട്ട് മാറി. ദൂത് അവിടെ അപ്പം ചുടുന്ന അടുപ്പിലോട്ട് മാറി. ഒടുവിൽ ദൂത് അവളുടെ ആരോഗ്യത്തിന് ഹേതുവായി. ഇന്ന് യേശു യഹൂദനോട് പറയുകയായിരുന്നു, ഇന്ന് നിങ്ങൾ ഈ തിരുവെഴുത്ത് വായിച്ചു കേൾക്കുകയിൽ നിങ്ങളുടെ കാതുകളിൽ നിവൃത്തിയായി ജീവിതത്തിലായെങ്കിൽ കൊള്ളായിരുന്നു. ഇന്ന് പകൽക്കാലം ഇടപെടുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നിറവേറട്ടെ. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി വേറൊരാശയത്തിലേക്ക് തിരിയാം. 2-ാമത്തെ ഉദാഹരണം യേശു പറഞ്ഞു, അതുപോലെ തന്നെ ഏലീശാ പ്രവാചകന്റെ കാലത്ത് ഇസ്രയേലിൽ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നെങ്കിലും തന്റെ അന്യജാതിക്കാരനായ ഒരു നയമാൻ മാത്രമേ കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചുള്ളൂ. ഇസ്രയേലിൽ അനേക കുഷ്ഠരോഗികളുണ്ട്, അവരുടെ എല്ലാവരുടെയും വായിൽ ഏലീശാ 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 എന്നുവരും, അവരുടെ കാതുകളിൽ ഏലീശാ എന്ന വാക്കെത്തിയിട്ടുണ്ട്. പക്ഷേ ഏലീശായുടെ കയ്യിൽ നിന്ന് രോഗശാന്തി പ്രാപിച്ചത് നയമാൻ എന്ന ഒരൊറ്റ കുഷ്ഠരോഗി ആയിരുന്നു. ബാക്കി എല്ലാവരുടെയും കാതുകളിൽ ഏലീശ എന്ന വാർത്തയെത്തി. ഏലിയാവിൻ്റെ ഇരട്ടി അഭിഷേകമുള്ള ഏലീശ, ഏലിയാവിനേക്കാൾ വലിയത് ചെയ്യുന്ന ഏലീശ, ഏലിയാവിൻ്റെ പുതപ്പ് വീണ ഏലീശ, ഒരുപാട് കാര്യങ്ങൾ വായിൽ വന്നു, കാതിൽ കേട്ടെങ്കിലും ആരുടെയും മാംസപേശിയിലേക്ക് ദൂത് കയറിയില്ല. പക്ഷെ ഒരു നയമാനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മാംസപേശിയിലേക്ക് ദൂത് കയറി. കാര്യം ദൂത് അവനനുസരിച്ചു. 2 വശങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തു കാണിക്കുന്നത്. 1-ാമത്തെ വശം, ജീവിതത്തിൻ്റെ വിടുതലുകൾ അനേക മണ്ഡലങ്ങളിലുള്ളത്. അത് ഭൗതിക വിഷയങ്ങളെ പ്രധാനമായും തൊടുന്നത്, ഒടുവിൽ നമ്മൾ ആത്മീയത്തിൽ വരും. ഭൗതിക വിഷയങ്ങളിൽ ഒന്ന്,
അവരുടെ ആഹാരം, അവരുടെ ശമ്പളം, അവരുടെ ജോലി, അവരുടെ ഔദ്യോഗിക മണ്ഡലം, അവരുടെ സ്റ്റാറ്റസ്, അവരുടെ ലോകവുമായിട്ടുള്ള നീക്കം എന്നിങ്ങനെ സകലതിലും ഒരു നന്മയെ കാണിച്ചുകൊണ്ട് സാറഫത്തിലെ വിധവയുടെ ചരിത്രം തൊട്ടു. രണ്ട്, ഈ കുഷ്ഠരോഗിയായിരുന്ന മയമാനെ തൊടുന്നതോടെ അത് ആരോഗ്യപരമായ വിഷയത്തെ തൊടും. ഇന്ന് പകൽ ഇടപെടുന്ന വിഷയം ആരോഗ്യ വിഷയങ്ങളിൽ ഇടപെടട്ടെ, ഇന്ന് ഇടപെടുന്ന വിഷയങ്ങൾ നമ്മുടെ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടട്ടെ. നല്ല ദൂതായിരുന്നെന്നോ അഴുക്ക് ദൂതായിരുന്നെന്നോ പറഞ്ഞ് കാതുകളിലും വാകളിലും കൊണ്ട് നിർത്താതെ ഇതെൻ്റെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ഈ രണ്ട് വ്യക്തികൾ കൊണ്ടുവന്നത് എങ്ങനെയാണ്? ഏലിയാവിൻ്റെ കാലത്ത് സാറഫാത്തിലെ വിധവയോട് ഏലിയാവ് ആവശ്യപ്പെട്ടു, നീ പോയി എനിക്കൊരു ചെറിയ അട ആദ്യം ഉണ്ടാക്കി കൊണ്ടുപോവാ, ഒന്ന് പരീക്ഷിക്കേണ്ടതിനെങ്കിലും ഒരു ചെറിയ അട കൊണ്ടുപോവാ. അവൾ പറഞ്ഞു, എൻ്റെ യജമാനനെ ആകപ്പാടെ അല്പമേ കയ്യിലുള്ളേ, അതുകൊണ്ട് ഞാനും മോനും കൂടെ തിന്നേച്ച് ചാകാൻ പോവുകയാണ്, തുടർന്ന് ജീവിക്കുവാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. എലിയ പറഞ്ഞു, ഇതൊന്നും എനിക്ക് കേൾക്കണ്ട, നീ പോയി ആദ്യമേ ഒരട ഉണ്ടാക്കി കൊണ്ടുപോവാ, പിന്നൊരു വാഗ്ദത്തം ശേഷിച്ചതുകൊണ്ട് നീയും നിന്റെ മകനും നിനക്ക് വേണ്ടിയവർ ക്ഷാമകാലം മുഴുവനും കഴിയുക. ഒരൊറ്റ വാഗ്ദത്തം, പക്ഷെ വാഗ്ദത്തത്തോടു കൂടെ ഒരു കൽപ്പന. അത് ആ വാഗ്ദത്തം വിശ്വസിച്ചവൾ കൽപ്പന പാലിച്ചു. ഇന്ന് പകൽ കൽപ്പന പാലിക്കുന്നവൻ, ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുന്നവർ ജീവിതത്തിൽ അതിൻ്റെ നന്മ അനുഭവിക്കും. അല്ലാത്തവരുടെ കാതുകളിൽ കേട്ട് നന്നായിരുന്നു, നല്ല ആശയമെന്ന് പറയത്തേ ഉള്ളൂ. രണ്ട്, ഏലീശ പ്രവാചകന്റെ കാലത്ത് കുഷ്ഠരോഗിയായ നയമാനോട് പറഞ്ഞു, നീ പോയി യോർദാനിലെ വെള്ളത്തിൽ ഒരു 7 പ്രാവശ്യം മുങ്ങുക. അദ്ദേഹത്തിനും അത് അംഗീകരിക്കാൻ പ്രയാസമാണ് കാര്യം. അന്ന് വരെ കണ്ടിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് ചരിത്രത്തിൽ ഒരിക്കലെങ്കിലും ഒരു കുഷ്ഠരോഗി വെള്ളത്തിൽ മുങ്ങി ശുദ്ധമായ ചരിത്രമില്ല. പിന്നെ എനിക്കിത് എന്തുകൊണ്ട് സംഭവിക്കും? ഇനി അങ്ങനെ വെള്ളത്തിൽ മുങ്ങാനാണ് നിന്റെ വിധിയെങ്കിൽ, എടാ, നിന്റെ നാട്ടിലെ വെള്ളത്തേക്കാൾ എത്രയോ ശുദ്ധവും മേന്മയുമേറിയ വെള്ളം എൻ്റെ നാട്ടിലുണ്ട്, അതും കളഞ്ഞ് ചിവിടെ വരണോ? അവനത് പറഞ്ഞെങ്കിലും മറ്റൊരാളിൻ്റെ ഉപദേശപ്രകാരം അദ്ദേഹം അതൊന്ന് പ്രായോഗികമാക്കാൻ തീരുമാനിച്ചു. തൻ്റെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്നതോടുകൂടെ ശരീരത്തിൻ്റെ സ്വഭാവം മാറി, ത്വക്കിൻ്റെ സ്വഭാവം മാറി. അവൻ്റെ ത്വക്ക് ഒരു ബാലകൻ്റെ ത്വക്ക് പോലെയായി മാറി. ഇന്ന് കേൾക്കുന്ന ദൂതുകൾ അകത്തെ കേട്ടെടുക്കുമോ, അതൊരു വിടുതലായി മാറും. അത് ശരീരത്തിൽ പ്രയോജനമാകും, അത് ജീവിതത്തിൽ പാലിക്കപ്പെടുമെങ്കിൽ ശരീരത്തിൽ വിടുതലായി സംഭവിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്തേക്ക് കയറാം. ഇന്ന് പകൽ ഇടപെടുന്ന ദൂത് കേവലം ഭൗതിക വിടുതലിനുള്ളതല്ല, കേവലം രോഗശാന്തിക്കുള്ളതല്ല, പകരം ഇതിനെ എല്ലാത്തിനെയും കവിയുന്ന ആത്മാവിൻ്റെയും ജീവൻ്റെയും പ്രമാണമാണ് ഇന്ന് പകൽ വിളിച്ചു പറയുന്നത്. അതിൻ്റെ താഴത്തെ അറ്റത്തെ ചില ബെനിഫിറ്റുകളാണ് നമ്മുടെ ഭൗതികമായ വിടുതലുകൾ, അതും സംഭവിച്ചിരിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഈ ലോകത്തിൽ എൻ്റെ നാമം നിമിത്തം ആരെങ്കിലും ത്യജിക്കുകയോ പരിത്യജിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് വാക്യങ്ങളുടെ പൂർണ്ണതയിലേക്ക് ഇറങ്ങാത്തത്, കേൾക്കുന്നവർക്കത് മനസ്സിലാകണം. എന്തെങ്കിലുമൊക്കെ എൻ്റെ നാമനിമിത്തം നിഷേധിച്ചെങ്കിൽ, കർത്താവോട് പറഞ്ഞത് അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ, ഈ ചെറിയ കാര്യമൊന്നുമല്ല, 10 രൂപ വേണ്ടെന്ന് വെച്ചതല്ല, വായിച്ചുകൊണ്ടിരുന്ന കഥപുസ്തകം എടുത്ത് കളഞ്ഞതല്ല, ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ വലിച്ചു പറിച്ചതല്ല, ഇതൊന്നുമല്ല പറഞ്ഞത്. പകരം കർത്താവ് പറഞ്ഞ് എൻ്റെ നാമനിമിത്തം അപ്പന് അമ്മ ഭാര്യ മക്കള് സഹോദരന് സഹോദരി എന്നിങ്ങനെ വിട്ടുപിരിയാൻ പ്രയാസമുള്ള ചിലതിനെ എൻ്റെ നാമനിമിത്തം വിട്ടുതിരിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ ഭൂമിയിൽ തന്നെ പല മടങ്ങും. ഈ ഭൂമിയിൽ തന്നെ 7 മടങ്ങ് തരുമെന്ന് പറഞ്ഞിടത്ത് ഭാര്യ എന്നൊരു ടേം ഇല്ല. റിലേഷൻസിൽ ബാക്കി എല്ലാ ടേമും ഉണ്ട്, ഭാര്യ എന്നൊരു ടേം ഇല്ല. ആ ഒരു ടേം ഒഴിച്ചാണ് പറഞ്ഞത്, ഈ ഭൂമിയിൽ 7 മടങ്ങും വരുവാനുള്ളതിൽ നിത്യജീവനെയും അവന് ലഭിച്ചിരിക്കും. വരുവാനുള്ള ഭൂമിയിലെ നിത്യജീവനെ കൊടുക്കുന്നതോടൊപ്പം ഈ ഭൂമിയിൽ ദൈവം തരുവാൻ ആഗ്രഹിക്കുന്ന മാന്യതയേറിയ സകലതും തരുന്നവനാണ് ദൈവമെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് ദൈവത്തെ സേവിക്കാം. ഞാൻ വലിയത് പ്രസംഗിക്കാൻ പോകുകയാണ്, ചെറുത് അതിൻ്റെ കേവലം ഭാഗമാണ്, അതിനകത്ത് ഉൾക്കൊള്ളുന്നതാണ്. നമുക്ക് ഒരു വാക്യം വായിച്ചുകൊണ്ട് ആരംഭിക്കാം. 1 തെസ്സലോനിക്കർ 4:16 കർത്താവ് യേശുവിൻ്റെ വരവിനെയാണ് ഇത് എടുത്തു കാണിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കാറുണ്ട്, അത് ഓർപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ ക്രിസ്തീയ ധർമ്മം എന്തുവാ? 1 തെസ്സലോനിക്കർ 4:16 വാക്യം വായിച്ച് നമുക്ക് ആരംഭിക്കാം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ നമ്മൾ ഏറ്റവും ഗൗരവമായി ധ്യാനിച്ച് ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2-3 വാക്യങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും.
ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. അവിടെ ഒരു മുമ്പേ ഉയർത്തെഴുന്നേൽപ്പ് എന്നൊരു പദം കാണാം. യേശുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് കാണാം. യേശുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് അനേക ലക്ഷണങ്ങൾ ബൈബിളിലുണ്ട്. അതിൻ്റെ സമയം കൃത്യമായി പറയുന്നില്ലെങ്കിലും യേശുവിൻ്റെ മടങ്ങിവരവിനെ ഈ ദിവസങ്ങളിൽ നമ്മൾ അധികമായി ചിന്തിക്കുന്നുണ്ട്. കാര്യം മറ്റേത് തലമുറയേക്കാളും ഇതിനു മുമ്പ് ജീവിച്ചിട്ടുള്ള മറ്റേത് തലമുറകളേക്കാളും അധികം യേശുവിൻ്റെ വരവിനോട് അധികം അടുത്ത തലമുറ നമ്മളാകയാൽ അതിനെ അധികം പ്രത്യാശയോടെ കാണുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നല്ലോ. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ ഓർക്കുന്നുണ്ട്, ആദ്യമായി ഞാൻ ഇന്ത്യക്ക് വെളിയിലൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ്, ഫ്ലൈറ്റിനകത്ത് ഇരിക്കുകയാണ്. പക്ഷെ അടുത്തു തന്നെ ലാൻഡ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ടൊരു ഉണർവ് അതുവരെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ. ആദ്യത്തെ യാത്രയായിരുന്നത് കൊണ്ട് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ എക്സൈറ്റഡ് ആയിരുന്നു, യാതൊരു സംശയവുമില്ല. ആദ്യം ഫ്ലൈറ്റിനകത്ത് കയറുമ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു, യാതൊരു സംശയവുമില്ല. പക്ഷെ ഇരുന്ന ഇരിപ്പിനെ പതുക്കെ പതുക്കെ പോകുന്നത് കൊണ്ട് ആ അവിടെ ഇരിക്കുമ്പോൾ പതുക്കെ എന്നേ തോന്നുള്ളൂ. ആ യാത്ര കൊണ്ട് ഏതാണ്ട് എക്സൈറ്റ്മെന്റ് ഒക്കെ ഒന്ന് മാറിയ പരുവത്തിനാണ് ലാൻഡ് ചെയ്യാറായി എന്ന് പറഞ്ഞു. ജനലിക്കൂടെ നോക്കുന്ന നോട്ടം എനിക്ക് ഓർമ്മയുണ്ട്. ആ പുതിയ രാജ്യം കണ്ടാൽ എങ്ങനെ ഇരിക്കും, അതിൻ്റെ എക്സൈറ്റ്മെന്റുകൾ വ്യത്യസ്തമാണ്. അനുഭവിച്ച സകലർക്കും അറിയാം, അല്ലാത്തവർക്ക് കാണുവാൻ കഴിയും. നമ്മുടെ പിതാക്കന്മാർ ടേക്ക് ഓഫ് ചെയ്തിട്ട് വർഷങ്ങളായി. നാം ഏറെക്കുറെ അടുത്ത കരയോട് അടുത്തു വരുന്നത് കൊണ്ട് കഴിഞ്ഞ ഏത് തലമുറയ്ക്കും ഇല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് അടുത്തതിനെ കാണുവാൻ കഴിയുന്നവർക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ട്. ആകയാൽ യേശുവിൻ്റെ വരവിനെ കുറിച്ച് അധികം ചിന്തിക്കുന്നത് കൊള്ളാം. യേശുവിൻ്റെ വരവ് എന്നെന്ന് തീർത്ത് പറയുവാൻ ഭൂമിയിലാരെയും ദൈവം അനുവദിച്ചിട്ടില്ല. അത് അല്ലാതെ കണ്ട് കയറി നോസ്റ്റിക് ചിന്താഗതിയിൽ എനിക്കിപ്പോൾ കിട്ടിയ വെളിപ്പാടാണ്, ഇപ്പം കർത്താവ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞവനൊക്കെ തെറ്റിപ്പോയി. അവിടെ എങ്ങും യേശു വന്നില്ല, അക്കാര്യം നമുക്ക് ഉറപ്പാണ്. അങ്ങനെ അനേകരെഴുന്നേറ്റിട്ടുണ്ട് അവരൊക്കെയും തെറ്റി എന്നെന്ന് പറയുവാൻ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വരവ് അടുത്തു വന്നറിയത്തക്കവണ്ണം അതിൻ്റെ ലക്ഷണങ്ങൾ കർത്താവ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതിനകത്തെ ചില ഭാഗങ്ങളാണ് ശാസ്ത്രീയ ലക്ഷണങ്ങൾ, തൊടുന്നില്ല. ചിലതാണ് ചരിത്രപരമായി നിറവേറുന്ന കാര്യങ്ങൾ, ഞാൻ തൊടുന്നില്ല. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പലതുണ്ട്, ഞാൻ തൊടുന്നില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് ആരോ ഒരാൾ ഒരു വെബ്സൈറ്റ് ഒരു ലിങ്ക് അയച്ചു തന്നു. യൂട്യൂബിൻ്റെ ഒരു ലിങ്ക് കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ അയച്ചു തന്നു. ഇന്ന് ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗാസ വാറിനെ കുറിച്ച്, അതിൻ്റെ സത്യാവസ്ഥയുമായി എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ വായിച്ചത് ഞാൻ അംഗീകരിക്കുന്നു, അതുകൊണ്ട് ഞാനത് പരസ്യമായി വിളിച്ചു പറയാൻ പോവുകയാണ്. ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളുകളിൽ ഒരാളോട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും റോക്കറ്റ് അയച്ചിട്ടും ഇസ്രായേലിൽ ഒരു ദോഷവും സംഭവിക്കാത്തത് എന്നൊരു ചോദ്യം ചോദിച്ചു. അതിന് അദ്ദേഹം പറയുന്ന ഒരു മറുപടിയാണ്, ഇസ്രായേലിൻ്റെ ഒരു ദോഷം സംഭവിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഇപ്പോഴും നമ്മളെ ശ്രദ്ധിക്കുന്ന ആളുകൾ അവിടെയുണ്ട്. ഒരു സഹോദരിയോട് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലുള്ള ഒരാളിനോട് ഞാൻ സംസാരിച്ചപ്പോൾ, യുദ്ധത്തിൻ്റെ എന്തെങ്കിലും ഭീഷണിയോ ഭീകരതയോ നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, യുദ്ധം നടക്കുന്നതായിട്ട് പോലും ഞങ്ങൾക്കാർക്കും ഒരു അറിവില്ല. വി ആർ ടോട്ടലി സെക്യൂർ. ഇവിടെ എങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ ഒരു യുദ്ധം നടക്കുന്ന അറിവ് പോലും ഞങ്ങൾക്കില്ല. ബോർഡറിൽ ആർക്കും ഒന്നും പറ്റിയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അവിടെ സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളിൻ്റെ വാചകമാണ് ഞാൻ പറഞ്ഞത്, ഒരു മലയാളിയുടെ വാചകമാണ് ഞാൻ പറഞ്ഞത്, ആരെയെങ്കിലും പ്രസാദിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാചകങ്ങളല്ല. ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞ വാചകമാണ്, ഇത്ര സംരക്ഷണത്തിൽ എങ്ങനെ പോകുന്നു. ശത്രുവിനോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഇത്രയും റോക്കറ്റുകൾ അയച്ചിട്ട് എന്താ എരിശിലേമി കൊണ്ട് രണ്ടെണ്ണം ഇടാത്തത്? അപ്പോൾ അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു, ഞങ്ങൾ വളരെ കറക്റ്റായിട്ടാണ് ഇതിനെ എയിം ചെയ്യുന്നത്, പലതും വഴിയിലങ്ങ് പോവും, അതവരങ്ങ് നശിപ്പിച്ചു കളയും. നശിക്കാതെ വരുന്നത് അന്തരീക്ഷത്തിൽ വെച്ച് ഡയറക്ഷൻ മാറിപ്പോകുന്നു. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ഇസ്രായേൽ യെരുശലേമിലേക്കാണ്, പക്ഷെ ഞങ്ങൾ അയക്കുന്ന മിസൈൽ അവിടെ ചെന്ന് വീഴുന്നില്ല, അന്തരീക്ഷത്തിൽ വെച്ച് ഡയറക്ഷൻ മാറുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു ലിങ്ക് ഞാൻ കയറി കണ്ടതാ. അടുത്ത പദം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അവരുടെ ദൈവം ഈ മെനക്കേടൊക്കെ കാണിച്ചു വെക്കുക, ഞങ്ങളിവിടുന്ന് അയക്കുന്നത് അവിടെ ചെന്ന് വീഴാതെ അവരുടെ ദൈവം അവരെ പരിപാലിക്കുക. ലോക ആഗോള വ്യാപകമായി ജനം കണ്ടുകൊണ്ടിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ദൈവം എഴുന്നേറ്റ് യുദ്ധം ചെയ്ത ശേഷം തൻ്റെ ജനത്തിനു വേണ്ടി മടങ്ങി വരുമെന്ന തൻ്റെ വാഗ്ദത്തം യേശു നിവർത്തിക്കും. അനേക പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങളും യുദ്ധസ്തുതികളും ക്ഷാമങ്ങൾ ഭൂകമ്പങ്ങൾ ഇതൊക്കെയും മാറി മാറി സംഭവിക്കുകയാണ്. കർത്താവിനെക്കുറിച്ച് പറഞ്ഞത് ഇതൊക്കെയും കേൾക്കുമ്പോൾ ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ലക്ഷണങ്ങളെ പലതിനെ ഞാൻ ഇന്ന് അതിനെ ഒന്നും തൊടുന്നില്ല, ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഈറ്റുനോവെന്ന പദത്തെക്കുറിച്ച് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഇവിടെ ഒന്ന് ഓർമ്മിപ്പിച്ചു. ഇത്രയും പ്രായമുള്ളത് കൊണ്ട് പറയുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഒരുമാതിരി ചെറുപ്പക്കാർ മുതൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് മുന്നമേ ആ മാതാവാകുവാൻ പോകുന്ന സ്ത്രീ അനുഭവിക്കുന്നതായ ഒരു വേദനയെക്കുറിച്ചാണ് ഈറ്റുനോവ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത, അത് ഇടയ്ക്കൊന്ന് കൂടും പിന്നൊന്ന് കുറയും, പിന്നെയും ഒന്ന് കൂടും പിന്നെയും ഒന്ന് കുറയും. ഒരു ദിവസം ഒരു വലിയ ഒരു മണിക്കൂറിൽ ഒരു വലിയ പ്രയാസം പോലെ തോന്നും, അടുത്ത മണിക്കൂറിൽ അത് ഒന്ന് ശാന്തമാകും, അതിനടുത്ത മണിക്കൂറിൽ വീണ്ടും ഉയർ
ഉയർന്നു വരും. ആദ്യത്തേതിനേക്കാൾ കൂടുതലായിട്ടായിരിക്കും രണ്ടാമത്തെ പ്രാവശ്യം, പിന്നെയും കുറയും. ഇങ്ങനെ ആവർത്തിച്ച് 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 വേദന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, നോവുണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തെയാണ് ഈറ്റു നോവ് എന്ന പദം കൊണ്ട് വിളിക്കുന്നത്. കർത്താവ് തൻ്റെ വരവിന് മുമ്പേ സംഭവിക്കുന്ന ലക്ഷണങ്ങളെ അത് ഇടയ്ക്കൊന്ന് കുളരും, പിന്നൊന്ന് താഴും. പത്ത് ഉപദേശിമാർ ഒരുമിച്ച് പ്രസംഗിക്കും ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ, പിന്നെ അവരെല്ലാം അതിനെ അങ്ങ് വിട്ടേച്ച് ലോകത്തിൽ എങ്ങനെ സുഖമായി ജീവിക്കാം എന്നതിനെ കുറിച്ച് അങ്ങോട്ട് പ്രസംഗിക്കും. പിന്നെയും അതൊന്നുകൂടെ ഉയരും. ചില സമയത്ത് 100 പേർ ഒരുമിച്ച് അങ്ങ് പ്രസംഗിക്കും. ഇതെന്ന് വരെ നടക്കുമെന്നറിയാമോ? ഇനി വേറൊരു ഭാഷയിലൂടെ തിരിഞ്ഞാൽ, തേണ്ട യുദ്ധം നടക്കുന്നു എന്ന് ഒരിടത്ത് പറയും, ബോംബ് ഇപ്പം തലേ വീഴുമെന്ന് വേറൊരിടത്ത് പറയും, വേറൊരിടത്ത് പറയും സ്കൈലാബ് പൊട്ടിത്തെറിച്ചു അത് വന്ന് തലേ വീഴും, പിന്നൊരിക്കൽ പറയും സൂര്യനിപ്പം പൊട്ടിത്തെറിക്കും. ഇങ്ങനെ ഓരോ ലക്ഷണങ്ങൾ ഉയർന്നുയർന്നു വരികയും അത് കഴിയുമ്പോൾ ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞൊന്ന് താഴുകയും ചെയ്യുന്നത് ഈറ്റുനോവിനോട് ഉപമിച്ച് ചിന്തിക്കുന്നു. പക്ഷേ ഇത് എന്ന് വരെ തുടരുമെന്നറിയാമോ? ഒരു ദിവസം പ്രതീക്ഷിക്കുന്ന പൈതൽ ജനിക്കുന്നത് വരെ ഇത് തുടരും. ഞാൻ പ്രതീക്ഷിക്കുന്നത് മഹത്വകരമായ ഒരു അനുഭവം ഉണ്ടാകുന്നത് വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഇനി ഞാൻ ആത്മീക ലക്ഷണങ്ങളിൽ ഒരെണ്ണം തൊടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി തെസ്സലോനിക്കരുടെ 2:2:3 വായിക്കട്ടെ. എന്തിന്? ഇത് ആത്മീയരോട് ഇടപെടാൻ വേണ്ടിയാ. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും. ആത്മീക ലക്ഷണങ്ങളിൽ ഒരുപാട് എണ്ണമുണ്ട്. ഒന്ന്, ആഗോള വ്യാപകമായ സുവിശേഷീകരണം നടക്കണം. സുവിശേഷം എല്ലായിടത്തും എത്തണം. ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതിനകത്ത് നടക്കാനുണ്ട്. കൃപയാൽ ആഗോള വ്യാപകമായ സുവിശേഷീകരണത്തിൻ്റെ അനേക അനേക ആയിരം 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 മെഥേഡുകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ നമ്മളിവിടെ എടുക്കുന്ന സഭായോഗം വരെ ലോകത്തിൻ്റെ 5 വൻകരകളിലുമുള്ള എല്ലാ ഇടങ്ങളിലും എത്തിച്ചേരത്തക്കവണ്ണം, അല്ലെങ്കിൽ ആരെങ്കിലും കാണുന്നവരെങ്കിലും കണ്ട് ഒന്നിച്ച് ആരാധിക്കുന്നവരെങ്കിലും ആരാധിക്കത്തക്കവണ്ണം എത്തിക്കുവാൻ കൊച്ചു ബെഥേലിന് കഴിഞ്ഞെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഉപയോഗിക്കുന്ന ദൈവിക മാധ്യമങ്ങൾക്കായി മാർഗങ്ങൾക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ടെലിവിഷനുകളിൽ കൂടെ റേഡിയോകളിൽ കൂടെ വരെ ഇന്ന് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുകയാണ്. ഞാനതിനെക്കുറിച്ച് ഒരു സൂചനാപദം ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഏറെക്കുറെ 20 വർഷങ്ങൾക്ക് മുൻപ് ടെലിവിഷനുകളിൽ സുവിശേഷം വരുന്നതിന് മുന്നമേ റേഡിയോകളിൽ മാത്രം സുവിശേഷം വരുന്ന ഒരു കാലം, ഇന്ന് ഏറെക്കുറെ 20-25 വർഷങ്ങൾക്ക് മുന്നമേ ഒരു പഠനത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി, ലോകത്തിൽ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന റേഡിയോ തരംഗങ്ങൾ, റേഡിയോ ആണെന്ന് ഉപയോഗിക്കുന്നത് ടെലിവിഷനിൽ റേഡിയോ തരംഗം തന്നെയാണ്. അന്ന് ടെലിവിഷൻ ഇല്ലാഞ്ഞ കാലം, ഇന്ന് അത് ഒത്തിരി വർദ്ധിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നത്, കേവലം വോയിസ് പോകുന്ന റേഡിയോകളിലൂടെ മാത്രം സുവിശേഷവുമായി പുറത്തു പോകുന്നതായ എനർജി, ഇലക്ട്രിക്കൽ എനർജിയെ ഒരുമിച്ച് നിർത്തിയാൽ ലണ്ടൻ ബ്രിഡ്ജിൽ അതിൻ്റെ 2 സൈഡുകളിൽ ഓരോ ആൻഡന നിർത്തിയാൽ ആ 2 ഘടകങ്ങളിലേക്ക് ഇത് കണക്ട് ചെയ്താൽ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഒരാർക്കുണ്ടാകത്തക്ക വണ്ണം അത്രയും പവറാണ് ഓരോ സെക്കൻഡിലും സുവിശേഷത്തിന് വേണ്ടി റേഡിയോകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നത്. ഇതാര് പ്രതീക്ഷിച്ചു? യെരുശലേമിൽ ആരും അറിയാതെ ജനിച്ച ഒരു കാർപ്പൻ്റർ ബോയ്, ഒരാശാരിക്കൊച്ചനെന്ന് പൊതുലോകം അറിഞ്ഞ മറിയയുടെ നാളുകൾ അപഹസിച്ച, പക്ഷേ സാക്ഷാൽ ദൈവപുത്രനായിരുന്ന രാജാക്കന്മാരുടെ രാജാവും ദേവന്മാരുടെ ദേവനുമായ എന്റെ കർത്താവായ യേശു ഇറങ്ങി വന്ന് 12 മുക്കമന്മാരെ തെരഞ്ഞെടുത്ത് പാവപ്പെട്ടവന്റെ കയ്യിലേക്ക് ഈ മാർഗം ഏൽപ്പിക്കുമ്പോൾ ഇത് ലോകത്തിലാരും അറിയുമെന്ന് ജനം പ്രതീക്ഷിച്ചില്ലെങ്കിലും കല്ലറകളെ തുറന്നുകൊണ്ട് വെളിയിൽ വന്നവനായി യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ നിറഞ്ഞൊരു സമൂഹം തങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്യുവാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ സ്വർഗം അതിനെ പ്രൊമോട്ട് ചെയ്തു. ലോകം മുഴുവനും സുവിശേഷം പ്രസംഗിക്കപ്പെടുകയാ. മറക്കരുത്, അതിനെതിരെ ഒരു ശത്രുവുമുണ്ട്. ആത്മീക ലക്ഷണങ്ങളിൽ രണ്ടാമത്തേതാണ് നാം വായിച്ചത്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. മനുഷ്യപുത്രൻ ഭൂമിയിൽ മടങ്ങി വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് സംശയിക്കുന്നുവെന്ന് യേശു വരെ പറഞ്ഞ പദങ്ങളെ മറക്കരുത്. വിശ്വാസത്യാഗം സംഭവിക്കണം എന്ന് പറഞ്ഞാൽ ആരും ഒന്നും വിശ്വസിക്കാതെ പോകുമെന്നല്ല, എല്ലാവരും എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ചിരിക്കും. എനിക്കിതൊന്നും വിശ്വാസമില്ലെന്ന് പറയുന്നവനും എന്തേലുമൊക്കെ വിശ്വസിച്ചിരിക്കും. ഒന്നും വിശ്വസിക്കാതെ സുബോധമുള്ളവന് ജീവിക്കാൻ ഒക്കത്തില്ല. നെവർ. മൈസൂറിന് ഞാൻ പോകാനായിട്ട് ഒരു ബസ്സിൽ കയറി ഇരുന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നത് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ തീർത്തു പറയും മൈസൂറിനാണ് പോകുന്നത്. എത്തുമെന്ന് എനിക്കറിയത്തില്ലെങ്കിലും എത്തുമെന്ന വിശ്വാസത്തിലായി ഇറക്കം. എനിക്കൊന്നും വിശ്വാസമില്ലെന്ന് പറയുന്നത് പൊട്ട. ഒന്നും വിശ്വസിക്കാത്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ ഭ്രാന്തനേക്കാൾ അധമനാടാ. കാട്ടാളൻ പോലും വിശ്വസിച്ച് അമ്പെയ്യുന്നത് അല്ലെങ്കിൽ അവന് ജീവിക്കാൻ ഒക്കത്തില്ല. എന്തെങ്കിലും എല്ലാവരും വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കേണ്ടത് വിശ്വസിക്കുവാൻ കൃപ ലഭിച്ചവർക്കായി എൻ്റെ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. എനിക്കും നിങ്ങൾക്കും കൃപ ലഭിച്ചു, നാം അത് വിശ്വസിക്കുന്നു. പക്ഷേ സത്യവിശ്വാസം കുറഞ്ഞു പോകുമെന്ന പദമാണ് യേശു അർത്ഥമാക്കിയത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും പിന്നെ നാശയോഗ്യനും
അധർമ്മ മൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. വിശ്വാസത്യാഗത്തെ തുടർന്ന്, അതിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്, വിശ്വാസത്യാഗത്തെ തുടർന്ന് നാശയോഗ്യനും അധർമ്മ മൂർത്തിയുമായവൻ വെളിപ്പെട്ടു വരേണം. എങ്കിൽ വിശ്വാസത്യാഗത്തിനകത്ത് നാശത്തിലേക്കുള്ള വഴിയും അധർമ്മത്തിലേക്കുള്ള വഴിയും സൂചനകളായി കിടക്കുന്നു എന്ന് മറക്കരുത്. വിശ്വാസത്യാഗം വർദ്ധിച്ചു വർദ്ധിച്ച് നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടും. ലോലെസ്നെസ്, നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് പഠിക്കുമ്പോൾ ആ ഭാഗങ്ങൾ ഞാൻ എടുത്തു ചിന്തിച്ചു. ഒരു കൂട്ടം ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയും, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി. യേശു പറഞ്ഞ, അവരോട് ഞാൻ പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ട് പോകുക, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അതിന് ലോലസ് എന്ന പദമാണ് അവിടെ അധർമ്മത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിയമലംഘികളെ, പ്രമാണം പാലിക്കാത്തവരെ, നമ്മുടെ ആ കറക്റ്റ് ഭാഷയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപയോഗിച്ചിരുന്നു, ആന്റിനോമിയൻസ്, പ്രമാണങ്ങൾ ലംഘിക്കുന്നവരെ, ദൈവപ്രമാണത്തോട് അകലുന്നവരെ, ഇതാണ് അധർമ്മത്തിൻ്റെ സൂചന. ലോലെസ്നെസ് ഇന്ന് വ്യാപരിക്കുകയാണ്. ഉപദേശങ്ങളിലൂടെ, വിശ്വാസത്യാഗത്തിലൂടെ ലോലെസ്നെസ് വ്യാപരിച്ച് ഒടുവിൽ ഇതിൻ്റെ മൂർത്തിയായവൻ, അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിച്ച് അതിൻ്റെ മൂർത്തിയായവൻ വെളിപ്പെട്ടു വരും. അതാണ് എതിർക്രിസ്തു, അന്തിക്രിസ്തു. യേശുവിൻ്റെ വരവിന് ശേഷമാണ് അന്തിക്രിസ്തു വെളിപ്പെടേണ്ടത്. അക്കാര്യവും മറക്കരുത്. യേശുവിൻ്റെ വരവിന് മുൻപേ വിശ്വാസത്യാഗം സംഭവിച്ചിരിക്കണം. ഇനിയും യേശുവിൻ്റെ വരവിന് രണ്ട് വ്യത്യസ്ത പതനങ്ങളുണ്ട്. ഞാൻ ഒത്തിരി വേഗത്തിൽ പോകുകയാണ്. എനിക്ക് എംഫസൈസ് ചെയ്യേണ്ട ഒരു ആശയത്തിൽ വന്ന് നിൽക്കും, അവിടം വരെ ഞാൻ ഇച്ചിരി വേഗത്തിലായിരിക്കും ഇന്ന് രാത്രി ഇന്ന് പകൽ പോകുന്നത്. കാര്യം, നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് ശ്രദ്ധിച്ചവരാണ്, ഇനിയും ശ്രദ്ധിക്കാനുള്ളവരാണ്. ദാനിയേലിൻ്റെ ദർശനം 12-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങൾ ദയവായി വായിക്കാം. രണ്ട് പതനങ്ങളെക്കുറിച്ച് ഒരു സൂചന എടുക്കേണ്ടതിന് വേണ്ടി, പഴയ നിയമത്തിൽ നിന്ന് തൊടാൻ വേണ്ടി. ദാനിയേലിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിന് 2-3 വാക്യങ്ങൾ. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. ചിലർ നിത്യജീവനായി ഉണരും, നിലത്തെ പൊടിയിൽ നിദ്ര കൊണ്ടവർ സകലരും ഉയർത്തെഴുന്നേറ്റ് വരും. ചിലർ നിത്യലജ്ജയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് വരും, ചിലർ നിത്യപ്രകാ നന്മയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. വ്യത്യസ്ത തരങ്ങളിൽ അവർ എഴുന്നേറ്റ് വരും. അതിനോട് ചേർന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നമുക്ക് നോക്കാമോ? നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകും എന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിങ്കൽ ആശ വെച്ചിരിക്കുന്നു. അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറവില്ലാത്തവനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പൗലോസ്, ന്യായപ്രമാണം സംബന്ധിച്ച് പഠിച്ച് തികഞ്ഞവനായ പൗലോസ്, വിദ്യാബാഹുല്യത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നുവെന്ന് രാജാവിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച, ഭ്രാന്ത് പിടിച്ചിട്ടല്ല, രാജാവിനത് ഭ്രാന്തായി തോന്നിയത് കൊണ്ടാണ്, പക്ഷെ വിദ്യാബാഹുല്യമുള്ളവൻ എന്ന് നാട്ടുരാജാവിനാൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചവനായ പൗലോസ് ദൈവം തിരഞ്ഞെടുത്ത് 3 സ്വർഗത്തോളം കൊണ്ടുപോയി ദൈവിക സത്യങ്ങളെ മനസ്സിലാക്കി തിരിച്ചു വന്നവനായ പൗലോസ്, ദൈവസഭയ്ക്ക് ലേഖനം എഴുതുന്ന കൂട്ടത്തിൽ പുതിയ നിയമത്തിലെ ഏറ്റവും അധികം ലേഖനങ്ങൾ എഴുതുവാൻ പരിശുദ്ധാത്മാവേൽപ്പിച്ചവനായ പൗലോസ്, അദ്ദേഹം പറയുന്നതായ വാചകമാണിത്, ആത്മനിറവിൽ സംസാരിക്കുന്നതായ ഭാഗങ്ങളാണിത്, ഇത് മറക്കരുത്. ഇവർ വിശ്വസിക്കുന്നത് പോലെ ഞാൻ വിശ്വസിക്കുന്ന ഒന്നുണ്ട്. ഒന്ന്, രണ്ടനം ഉയർപ്പ് നടക്കും. ആരുടെയൊക്കെയാണ്? ഒന്നുകൂടെ വായിച്ചാട്ടെ. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും നീതിമാന്മാർക്ക് ഒരു ഉയർപ്പുണ്ട്, ഒരു പുനരുത്ഥാനമുണ്ട്. രണ്ട്, നീതികെട്ടവർക്കും ഒരു പുനരുത്ഥാനമുണ്ട്. ഈ മണ്ണിൽ ഇന്ന് നാം ജീവിക്കുമ്പോൾ ഈ മർത്യശരീരങ്ങൾ ഇവിടം കൊണ്ട് മരിക്കും, ഇത് മണ്ണിനിരയായി മാറും. മണ്ണിൽ നിന്ന് എടുത്ത നമ്മെ മണ്ണിലേക്ക് ഈ ശരീരം കൊണ്ട് ഇട്ടാൽ ഈ ശരീരത്തെ രൂപീകരിച്ച് തിരിച്ചൊന്നുകൂടെ എഴുന്നേൽപ്പിക്കുന്ന ഒരു പരിപാടി നമ്മുടെ ദൈവത്തിനുണ്ട്. അത് മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ വിധിയാണ്. ഒരിക്കൽ ജനിക്കയും പിന്നൊരിക്കൽ മരിക്കയും മരിച്ചവരാപാലവൃദ്ധം ന്യായാസനങ്ങളുടെ മുൻപാകെ നിൽക്കേണ്ടി വരികയും ചെയ്യുമെന്നത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. ജനനത്തെ തടയുവാൻ ആർക്കും കഴിയുകയില്ല, ജനിച്ചെങ്കിൽ മരണത്തെ തടയുവാനും കഴിയുകയില്ല. ഇതുപോലെ കഴിയാത്ത 3-ാമത്തെ തത്വം വിവരിക്കുകയാണ്. ആ ബാലവൃദ്ധം എല്ലാവരും സിംഹാസനങ്ങളുടെ മുൻഭാഗം നിൽക്കേണ്ടതിന് ഒരു ന്യായവിധി ഉണ്ടാകും. നീതിമാന്മാരും നീതികെട്ടവരും ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് ന്യായവിധി. അങ്ങനെ ഒരു ഉയർപ്പുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിൽ 1 തെസ്സലോനിക്കർ 4:16 ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽപ്പ് 2 പ്രാവശ്യമായിട്ടായിരിക്കും എളുപ്പം, അഥവാ അറിയാൻ വയ്യാത്തവർ നമ്മുടെ ഇടയിൽ എങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി. ഉയർത്തെഴുന്നേൽപ്പ് 2 പ്രാവശ്യമായി ആയിരിക്കും. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ രഹസ്യവരവിങ്കൽ, 1-ാമത്തെ പതനത്തിങ്കൽ വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. അതിനുവേണ്ടി യേശു വരുന്ന വരവാണ്. 1 തെസ്സലോനിക്കർ 4:16 പറയുന്നു, അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. അത് കഴിഞ്ഞാൽ 1000 വർഷത്തേക്ക് മരിച്ചവരിൽ ശേഷമുള്ളവർ ഉയർക്കുകയില്ല.
ഒരായിരം ആണ്ട് കഴിഞ്ഞാൽ മരിച്ചവർ ആബാലവൃദ്ധം ഉയർത്തെഴുന്നേൽക്കും, നീതികെട്ടവർ അതിനുശേഷം ഉയർത്തെഴുന്നേൽക്കും. ഈ രണ്ടാമത്തെ ഉയർത്തെഴുന്നേൽപ്പിൽ കേവലം നീതികെട്ടവർ മാത്രമല്ല, ക്രിസ്തുവിൽ മരിക്കാത്ത ചിലരും കൂടെ ഉണ്ട്, അവരും കൂടി ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ചവർ എന്നവിടെ എഴുതിയിരിക്കുന്നതിനകത്ത് ഭയങ്കര യോഗ്യതയാണ്. അതിനകത്ത് യേശുക്രിസ്തുവിൻ്റെ വരവിങ്കിൽ എടുക്കപ്പെടേണ്ട ഒന്നാം കാറ്റഗറി മാത്രം ഉൾപ്പെടും. എൻ്റെ ഭയങ്കര ആഗ്രഹം ഇതിനകത്തിരിക്കുന്നതിൽ ഒരു അബ്സല്യൂട്ട് മജോറിറ്റി, അതിനപ്പുറത്തോട്ട് ആശിക്കുന്നത് പോലും തെറ്റാണ്. ഒരു അബ്സല്യൂട്ട് മജോറിറ്റി അതിനകത്തുണ്ടായിരിക്കണം. ഇന്ന് പകൽ അതിനകത്തുണ്ടായിരിക്കേണ്ടതിന് വേണ്ടിയാണ്, ആ പ്രത്യാശയോടുകൂടെയാണ് ഇത് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതിനകത്തുണ്ടായിരിക്കേണ്ടതിന് ഞാൻ ഇത് പറയുന്നത്. ഒന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പഠിക്കുന്നതല്ല അഞ്ചാം ക്ലാസ്സിൽ, അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നതല്ല പത്തിൽ. നമുക്ക് നന്നായി അറിയാം, ഒരു ഉന്നത ബിരുദം എടുക്കുന്ന വ്യക്തിയുടെ ലെവൽ ഇവയിൽ നിന്നൊക്കെയും വ്യത്യസ്തമാണ്. ആ ഉന്നത ലെവലിലേക്ക് ചിലരെ കൊണ്ടുവരേണ്ടതിന് വേണ്ടി, ഉന്നതമായ ആത്മനിലവാരങ്ങളിലേക്ക് ചിലരെ ഉയർത്തേണ്ടതിന് വേണ്ടി, ബെഥേലിനെ കൊണ്ട് ചെയ്യുവാൻ കഴിയുന്നത് ചെയ്യുവാൻ ഇന്നും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടുകയാണ്. ആദ്യത്തെ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ കർത്താവുദൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. പണ്ട് പറഞ്ഞ കാര്യം ഒരു മിനിറ്റ് കൊണ്ട് ഓർപ്പിക്കട്ടെ. എന്തിനാണ് ഈ ഘടകങ്ങൾ? ഒന്ന്, കർത്താവുദൻ ഗംഭീരനാദത്തോടെ ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ പണ്ടൊരിക്കൽ ചെന്ന് നിന്ന് ലാസറെ പുറത്തു വരിക എന്ന് ഉറക്ക വിളിച്ചവനായി യേശു കർത്താവ് തൻ ഗംഭീരനാദത്തോടെ വരും. അന്ന് വിളിച്ചത് ലാസറെ പുറത്തു വരിക എന്നായിരുന്നു. എന്നാൽ ഇന്ന് വിളിക്കുവാൻ പോകുന്നത് വൃതന്മാരെ മടങ്ങി വരിക എന്നായിരിക്കും. ആ വിളിയെങ്കിൽ, ഗംഭീര ധ്വനിയെങ്കിൽ വൃതന്മാർ ഉയർത്തിരിക്കും, വൃതന്മാർ ഉയർത്തിരിക്കും. രണ്ട്, ദൈവത്തിന്റെ കാഹളത്തോടെ. എന്തിനാണ് ദൈവത്തിന്റെ കാഹളം? യാത്ര തിരിക്കുവാൻ, പാളയങ്ങളെ പുറപ്പെടുവിക്കുവാൻ, കാഹളങ്ങൾ ഉപയോഗിക്കുവാൻ തിരുവചനം ആവശ്യപ്പെട്ടു. സംഖ്യാപുസ്തകം 10:1 ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, ഇന്ന് വായിക്കുന്നില്ല. നീ വെള്ളി കൊണ്ട് അടിപ്പ് പണിയായി രണ്ട് കാഹളങ്ങൾ ഉണ്ടാക്കണം. ഒന്ന്, സഭയെ സമാഗമന കൂടാരത്തിന് മുമ്പിൽ വിളിച്ചു കൂട്ടേണ്ടതിന്. രണ്ട്, ഒരു ഗംഭീരധ്വനി ഊതുവാൻ സഭയെ പുറപ്പെടുവിക്കുവാൻ. ഒന്നാമത്തെ കാഹളം കാൽവറിയിൽ ഊതിയവനായി യേശു സകല ഭൂസീവവാസികളുമേ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുവീൻ എന്ന് കാൽവറി വിളിച്ചു പറഞ്ഞവനായി യേശു. ആ ശബ്ദത്തിന്റെ മാറ്റൊഴി അവിടെയും ഇവിടെയും മുഴക്കുന്ന സമർപ്പിക്കപ്പെട്ട അഭിഷക്തരായ ലക്ഷോപിലക്ഷം ശുശ്രൂഷകന്മാരാൽ ഇന്നും ആ വിളി തുടരുകയാണ്. പക്ഷേ ഈ വിളിയുടെ ദിവസം കഴിയും. കർത്താവുദൻ ഗംഭീരനാദത്തോടുകൂടെ വരുമ്പോൾ ഒരു കാഹളം ധ്വനിക്കും ഇവിടെ. അതെന്തിനാണെന്നറിയാമോ? ഇതുവരെ ഒന്നാം കാഹളം കേട്ടുകൊണ്ട് സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ വിശുദ്ധ ആരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ചുകൂടിയ ദൈവവേദന, അതിന്റെ അർത്ഥം നമ്മൾ ഇങ്ങനെ ഇരിക്കുകയെന്നല്ല, അങ്ങോട്ട് ഇറങ്ങാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒരുമിച്ചു കൂടിയവരെ പുറപ്പെടുക സമയമായി എന്ന് പറയുവാൻ കർത്താവുദൻ ദൈവത്തിന്റെ കാഹളത്തോടും, മൂന്ന്, പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ എഴുന്നള്ളി വരും. പ്രധാന ദൂതന്റെ ശബ്ദം എന്തിനു വേണ്ടിയാണ്? മോശ മരിച്ചു, ആവർത്തന പുസ്തക പ്രകാരം മോശ മരിച്ചു. അദ്ദേഹത്തിന്റെ ശവം ദൈവം തന്നെ മറവ് ചെയ്തു. പക്ഷേ ആ മോശ ഉയർത്തുവെന്ന് വേദപുസ്തകത്തിന്റെ തെളിവുകൾ പറയുന്നു. ഒന്ന്, മറുരൂപമലയിൽ യേശുവിനോട് സംസാരിക്കുവാൻ മോശ വന്ന ചരിത്രമുണ്ട്, എങ്കിൽ തൻ ഉയർത്തെഴുന്നേറ്റതാണ്. മാത്രവുമല്ല, മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുന്ന ഒരു മീഖായേലിനെ കുറിച്ച് നമുക്ക് ജൂദായുടെ ലേഖനത്തിൽ കാണാം. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മോശയുടെ ശരീരത്തെ ദൈവം പിന്നത്തേതിൽ ഉയർപ്പിച്ചു. അവനെ അടക്കിയ സ്ഥലം എവിടെയെന്ന് ആരെയും കാണിക്കാതെ പിന്നത്തേതിൽ അവനെ ഉയർപ്പിച്ച് തൽക്കാലം സ്വർഗത്തിലോട്ട് കൊണ്ടുപോയി. കൊണ്ടുപോയ ശേഷം ആ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിശ്ചയമായും എതിർക്കുവാൻ പിശാചു വന്നിട്ടുണ്ട്. മീഖായേൽ അവിടെ വന്ന് തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയുണ്ടായി, കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ. എന്തിനാണ് മീഖായേൽ എഴുന്നേറ്റ ശബ്ദമുണ്ടാക്കിയത്? മോശയുടെ ശരീരത്തെ അന്തരീക്ഷത്തിലൂടെ കടത്തിക്കൊണ്ടു പോകുമ്പോൾ ആകാശത്തിൻ്റെ അധിപനായവൻ വന്നതിനെ എതിർക്കുകയാണ്. അവൻ പറഞ്ഞു, മോശ ഒരിക്കൽ കോപിച്ചവനാണ്, മോശ ഒരു കൊലപാതകനാണ്, മോശ കലഹജലത്തെങ്കിൽ മെരീബയിൽ ദൈവത്തെ മാനിക്കാഞ്ഞവനാണ്, അതുകൊണ്ട് ഇവനെ കൊണ്ടുപോകാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് അവനെതിരെ ന്യായവാദങ്ങൾ ഉച്ചരിക്കുമ്പോൾ എനിക്ക് വേണ്ടി നിൽക്കുന്നവനായ എൻ്റെ അഡ്വക്കേറ്റായ യേശു തൻ്റെ ദൂതനെ പറഞ്ഞയച്ചു. ഗംഭീരനാദത്തോടുകൂടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടുകൂടെ തൻ ഇറങ്ങി വരുമ്പോൾ പ്രധാന ദൂതൻ പിശാചിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടും. ഇന്ന് വിശ്വാസത്തിലേക്ക് ചുവടുവെക്കുന്ന ദൈവഭൈതരെ, നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന അതേ പിശാച്, ഇന്ന് നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത അതേ പിശാച് തിരുസഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുമ്പോൾ അവന്റെ
അവരുടെ മുഴുവൻ ആയുധങ്ങളുമായി സകല ദൂതന്മാരുമായി ഒരുമിച്ച് വരുമെന്ന് മറക്കരുത്. അതവരെ പിടിച്ചു കെട്ടുന്നതിന് മുമ്പെയാ, അവനെ പിടിച്ചു കെട്ടിക്കഴിഞ്ഞാൽ 1000 ആണ്ട് സ്വസ്ഥമായിട്ട് നമുക്കിവിടെ കിട്ടും. അവനെ പിടിച്ചു കെട്ടുന്നതിന് മുന്നമേ ഇന്നും അവൻ അഴിഞ്ഞു നടക്കുകയാ. സമയം കഴിയുന്തോറും അവന്റെ പ്രവർത്തനങ്ങൾ കൂടുകയാണ്. പിശാചു തനിക്ക് അല്പകാലമേ ഉള്ള മറിഞ്ഞ് ഭയങ്കര ശക്തിയിൽ ഇടപെടുകയാണ്. എന്നാൽ ഇന്ന് നമ്മോട് എതിർക്കുന്നത് പോലല്ല, ഇതിനേക്കാൾ ശക്തിയിൽ വരും. അന്ന് പ്രധാന ദൂതൻ ഇറങ്ങി വരും. ഈ സഭ ഇവിടുന്ന് എടുക്കപ്പെടും. സഭ മധ്യാകാശത്തിലെത്തും. മധ്യാകാശം എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് എനിക്കറിയാമയ്യ. ഞാനോടത്ത് ഒരു പ്രാവശ്യം കൊടുത്ത് പ്രൊജക്ട് ചെയ്താലും അത് പണ്ടൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഉളവായി വരട്ടെ എന്ന് ദൈവത്തിന്റെ ഒരു ഒറ്റ വാക്കിനാൽ, ശാസ്ത്രീയ ഭാഷയിൽ പറഞ്ഞാൽ പണ്ട് നടന്ന ഒരൊറ്റ ബിഗ് ബാങ്ങിനാൽ. ബിഗ് ബാങ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ടെമ്പറേച്ചർ, എല്ലാവർക്കും അറിയാവുന്നതാ. ഭയങ്കര ഹൈ ടെമ്പറേച്ചർ, ഗ്രാവിറ്റേഷണൽ പുൾ എന്നിങ്ങനെയുള്ള പല ഘടകങ്ങൾ നിലവിൽ നിൽക്കവേ എവിടെ നിന്നോ ഉളവായി വന്ന ഒരു ഗംഭീര ശബ്ദത്തെയാണ് ഈ വേദപുസ്തകം പറയുന്നത്. ആ ശബ്ദം മാത്രമേ തൊടുന്നുള്ളൂ, ബാക്കി കണ്ടീഷനുകളെ കുറിച്ച് അത് പറയുന്നേ ഇല്ല. കാര്യം ഇതിനകത്തെ പ്രധാന ഭാഗം ശബ്ദമാകയാൽ ശാസ്ത്രം പഠിപ്പിക്കുവാനല്ല കാര്യം പറയാമെന്ന് ബൈബിൾ പറഞ്ഞു. ഉളവായി വരട്ടെ എന്ന ദൈവിക ശബ്ദത്തിൽ സകല പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ടു. കോടാനു 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 കോടികൾ എണ്ണിത്തീർക്കാൻ കഴിയാത്തതുപോലെയുള്ള നക്ഷത്ര മണ്ഡലങ്ങൾ ഈ നക്ഷത്ര നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ പ്രപഞ്ചത്തിൽ, ഈ നക്ഷത്ര മണ്ഡലങ്ങളിൽ എണ്ണിത്തീർക്കുവാൻ കഴിയാത്ത നക്ഷത്രങ്ങളാൽ ഓരോ നക്ഷത്ര മണ്ഡലങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇവയെ ചേർത്ത് ആകാശം എന്ന് വിളിക്കും. സ്വർഗമല്ലത്, ഭൂമി അല്ലത്, അതിന് സകല വസ്തുക്കളെയും ഒരുമിച്ച് ചേർത്ത് ആകാശമണ്ഡലം എന്ന് വിളിക്കും. ആ ആകാശത്തിന് എവിടെയോ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലം, ആ സ്ഥലത്തെ കുറിച്ച് എനിക്ക് അന്വേഷിക്കാൻ ഒക്കത്തില്ല, എന്നോട് അതിനെ ആവശ്യപ്പെട്ടിട്ടില്ല, ഞാൻ അന്വേഷിച്ച കണ്ടുകിട്ടത്തില്ല, അത് അന്വേഷിക്കേണ്ട കടമയില്ല, അത് അന്വേഷിക്കേണ്ടവൻ അന്വേഷിച്ചോളും, നമ്മൾ അതിനെ കുറിച്ച് അറിയേണ്ടതില്ല. അറിയേണ്ടത് ഒന്നുണ്ട്, യേശു മധ്യാകാശത്തിലേക്ക് എഴുന്നള്ളി വന്നുകൊണ്ട് തന്റെ കാഹളം ധ്വനിപ്പിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും, മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. മധ്യാകാശത്തിൽ ക്രിസ്തുവിന്റെ ന്യായാസനം ഉണ്ടായിരിക്കും. 2 കൊരിന്ത്യർ 4:14 വായിക്കണ്ട, സമയം ലാഭിക്കാൻ വേണ്ടി. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ, അതായത് പിതാവായ ദൈവം, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനായ ദൈവം നമ്മെയും ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം, ആരാ ഉയർപ്പിക്കുന്നത്? ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനായ പിതാവ് എന്ന് പറഞ്ഞാൽ ഉളവായി വരട്ടെ എന്ന് ആരംഭത്തിങ്കൽ കൽപ്പിച്ചവനായ പിതാവ്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ അവയുടെ സ്ഥാനങ്ങളിന്മേൽ തൂക്കിയിട്ടിരിക്കുന്നവൻ, ഭൂമിയെ നാസ്തിത്വത്തിന്റെ മേൽ വിരിച്ചവൻ, നക്ഷത്രജാലങ്ങളെ പേര് പറഞ്ഞ് വിളിക്കുന്നവൻ, വലിയവൻ 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 വലിയവൻ. വിശദീകരണങ്ങൾക്ക് അപ്പുറത്ത് ഒരിക്കലൊരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, 1000 നാവുകളാലും 10,000 വാക്കുകളാലും തന്റെ സ്നേഹത്തിന്റെ ഒരറ്റം പറയുവാൻ ഭൂമിയിൽ ആർക്കും കഴിയുകയില്ല, തന്റെ കഴിവിന്റെ ഒരറ്റം പറയുവാൻ ആർക്കും കഴിയാത്ത നിത്യനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ അവനാ. വേണ്ടി ഉപയോഗിച്ച മെക്കാനിസം എന്താ പറയുന്നത് ഓർക്കുന്നുണ്ടോ? നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ നിങ്ങളെ ഉയർപ്പിക്കും. ക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിക്കുവാൻ പിതാവായ ദൈവം ഉപയോഗിച്ച മെക്കാനിസം, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാ. ക്രിസ്തു ആത്മാവിനാൽ ജനിച്ചു. ഇതിനകത്തിരിക്കുന്ന വീണ്ടും ജനനം പ്രാപിച്ചവർ ആത്മാവിനാൽ ജനിച്ചവരാണ്. ക്രിസ്തു ആത്മാവിൽ ബലപ്പെട്ടു വളർന്നു. ഇതിനകത്തിരിക്കുന്ന ആത്മീയ ആത്മാവിൽ ബലപ്പെടുന്നവരാണ്. ക്രിസ്തു ആത്മാവിനാൽ അഭിഷക്തനായി. ഇതിനകത്തിരിക്കുന്ന ആത്മീയ ആത്മാവിനാൽ അഭിഷക്തരാണ്. എന്നിൽ വസിക്കുന്ന ആത്മാവ് അങ്ങോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ലേ ദൈവാത്മാവ് തൊടുന്നു. ക്രിസ്തുവിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നുവെന്ന് എങ്ങനെ അറിയാം? ഒന്ന്, എന്നിൽ വസിക്കുന്ന ആത്മാവ് എന്നെ സകല സത്യത്തിലും വഴി നടത്തും. എന്നോട് കൂടെ ആത്മാവുണ്ട്, അതെന്നെ സകല സത്യത്തിലും വഴി നടത്തും. 2 സത്യങ്ങളിൽ വഴി നടത്തുക എന്നല്ല, സകല സത്യത്തിലും വഴി നടത്തും. ഞാൻ രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതല്ല, പക്ഷെ ബ്ലാബ്ലാബ്ലാ അന്യഭാഷ പറയുമെന്ന് പറഞ്ഞാൽ അത് ഭോഷത്വമാ. കാര്യം ദൈവാത്മാവ് നയിച്ചാൽ സകല സത്യത്തിലുമാ നടത്തുന്നത്. സകല സത്യത്തിലും നയിക്കപ്പെടുന്ന ദൈവവേദനെ നിങ്ങളിൽ ആത്മാവ് വസിക്കുകയാണ്. ആ ആത്മാവ് നിങ്ങളെ വിശുദ്ധിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കും. യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മിൽ വസിക്കുകയാൽ ആ ആത്മാവിനാൽ നമ്മുടെ ഉയർപ്പിക്കും. അങ്ങനെ നാം സ്വർഗത്തിലെത്തും. വെളിപ്പാട് പുസ്തകം 2:6 വായിച്ചാട്ടെ. എങ്കിലും നിക്കലോവീരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. I'm
sorry, brother. Somewhere something wrong. I need to walk in the city boy and they want to reach me. Marichavar, Aval, Tabed in the two. They were in the Simhasan at the Munbaga on the Nikim. Ipravisham, Bishop Tanmar, Onamata Purit Tanatil. We are telling the Poma Purit Tanatil, Pangulavan, Bishop Tanim Padiavani Maganu. I mean, even the Irikam, I mean, Bishop Tanim Padiavani Mana, Bishop Tanmar, Onam Purit Tanatil, we are telling the Nilkum. Bishop Tan and the mother in the Yarmukam. Somebody check them about your location. They were then sent the children about your two. Onamate Punuradanatil Pangulavan, Pagiwan, Visudan Mavan. Thank you so much, and I'm sorry, Adite reference city boy. Well, if you even in the Aralan, Vishutan Mara, Onamata Punuritanatu, your third milk another. Aman Pagiwanima. Yes, you Pagiwan Marekur, everybody, then you. He pulled the second Ningal, Dahik and the Ningal, the Nidinutam PD pick up on the Ningal, Veroka Pagiwan Marana. What do we have our king? Why do Mahapagia Marigayana? Our Onam Buritana to your Pirikim. Yen the American Yurkam and Allah by the day. Onam Buritana to your Kanda, Namataya Rakanahana, in the message in the Piricharihiga. Onam Buritana till Vishutan Yurkan and Nilkana, Vishutan and Malari. Romalekan and Bandar Ninde, one Mamata Wakatri, Ningle Shari Rangale, I choose. Sahodan and Mare, Nan David and a Manasali or Pitching like Prabodhi Pikinada, Ningle Buddhi Ulara than AI, Ningle Shari Rangale, Jeevan Vishuthi, David and Prasado Mulayaka, my summer pippi. Ningle Shari Rangale, David and Prasada Mulla, Vishuthi Ula, Yagamai, summer pickiga. Nampak tekitchikala iwan berdi, aneka duri pada setakat marilu milku. Dengan itu nampaknya pragaram, iwaq itu nampaknya iwaq gembira mengorokkanai. Dengan itu nampaknya pragaram, nampak saudanya iwaq kerthau nidi gerichu. English way itu setakat lepas padam ubiyogi kenada freely justified, but by grace. Dengan itu nampaknya saudanya iwaq nampak justify jadiu, nampak nidi gerichu. Nidi yang nampak iwaq pada itu nampak dua artham unda. Orma പ്രവർത്തിച്ച് സാധിക്കേണ്ട നീതി അതിനെ റൈച്ചസ്നെസ് എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുന്നത് രണ്ടോ ജസ്റ്റിഫിക്കേഷൻ ന്യായമായി ലഭിക്കേണ്ട നീതി നീതിന്യായ കോടതിയുടെ മുൻപാകെ നമുക്ക് ലഭിക്കേണ്ട നീതി അതാണ് ദൈവം നമുക്ക് കാൽവറിയിൽ തന്നത് യു ആർ ജസ്റ്റിഫൈഡ് ഞാൻ ആ പദത്തിൽ ചില വാക്കുകളിലേക്ക് മാത്രം ഇറങ്ങട്ടെ പഴയ നിയമത്തിന്റെ വ്യവസ്ഥ പ്രകാരം ഒരുവൻ ദൈവത്തോട് അടുക്കണമെങ്കിൽ അബ്രഹാമിന്റെ അക്ഷരീക സന്തതിയായി ജനിക്കണം Abraham in the Achenega Santa Diagayal, Abraham in order of Wagda Tatine, Nyanim Avagashi Agam in the Paranunda, Avan Jeevatil, Avan Sharidatil, Purishan Maranangil, Pariche and Ayelken. Either Kayinavi Victiana, Abraham in the Santa Diana, Ami Gerikiga, Adilla, the Varutana, Deva Toradiko and Arhadilla, Varam, Jadigal in the River Bamal, Adimatu Tiluda Keri Varam, Adimea Yuanga Pate, Anjadi Karalur, Korana Lagari Imbol, Yeniki, the Yota Istapatu and the Paranakanangil, Nikiam, Aloka Sheri Anangil, Avan Ark, Yehud and Ariatik under the Vole, Abraham and the Santa the Ariatik under the Vole, Deva the Ariatikiwan, Arhadilla Torikalam, we are freely. Justified as Wadandria, the Namada Hail Pagarthano, Nam Israel Pavri or Samantha Milatover, Wadatat in the Niaman Kanya, Pumil, the Yamilatover, Pumil, Paradeshikalai, Nanakan the Yetta, Tambura Namalamani Chadinha, freely justified, imputed justification. Oh God. Awak ini agak teruk punya ni orang ni tidak. Yang dalam Saudi ni mai tamna, ah Dewa tu ni nyai ini kerana, ah nyai ini kerana tu lekuk tu, jangan lekuk tu. Namuk Dewa tu ni beri jiwa kuat, Dewa tu adik kuat, beri nyai ini kerana tu. Si namuk kiri kanan mai unda, ni kita syarid anggal jiwa ni wisutti mulai agamai. Holiness and the Padamana English will be another. That's no more justification. We are already justified freely. Other than the one man class level, I will do then add it the level. You lead a holy life and henceforth you become holy. Ningal Jeevan Ula Deivathe Aaradhikkuvan, Ningalude Shareerangale, Jeevanum, Vishuddhanaya Deivathe Aaradhikkuvan, Vishuddhiyulla, Yagangalayi Samarppikkuka, Vishuddhi Enna Pathathilekku Kayarukayanu, Nammude Shareerangal, Vishuddhamayi Irikkanam, Ningal Vishuddharanu, Njan Vishuddharakayal, Ningale Thanne Vishuddhikarippin, Ithellam Thiruvathanathinte Pramanamanu, Aa Vishuddhiyekkurichu Aduthoru Padam Ennu Thodan Pokaya, Kolossiyar 1:22 Mumbai Dushpravar Tigalal Manasund Aganavarum, Shatrukulamayan and Ningale, Avante Mumbil, Visitarum, Nishkalangarum, Kutamilaturma in the Rutan. Hey, Visutarum, Nishkalangarum, Kalangamilaturum, Bene,
കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്, ആ കുറ്റമില്ലാത്തവർ എന്നതിന് ഇംഗ്ലീഷ് വേദപുസ്തകം പറയുന്നത് അൺബ്ലെയിമബിൾ സിറ്റുവേഷൻ. നിങ്ങളെ കുറിച്ച് അത് കുറ്റം പറയണമെന്നും കണ്ട് നടക്കുന്ന ഒരു ശത്രുവുണ്ട് കേട്ടോ അവന്റെ മുമ്പിൽ. പോടാന്നും പറഞ്ഞവരെ ആട്ടി ഓടിച്ചേച്ച് നിങ്ങളെ ജയിപ്പിക്കുന്ന അനീതിയുള്ള ന്യായാധിപതി അല്ല എന്റെ കർത്താവ്. യേശുവിന് അനേക ഓഫീസുകളുണ്ട്, അനേക ഓഫീസ്. യേശുവിന്റെ ഒന്നാമത്തെ ഒരു ഓഫീസായിരുന്നു നമ്മെ രക്ഷിക്കുന്നത്. അത് പാപിക്ക് വേണ്ടി ഇറങ്ങി വന്ന്, പാപിയെ തേടി വന്ന്, പാപത്തിന് വില മുടക്കി, പാപത്തിന്റെ ശിക്ഷ തന്റെ മേലേറ്റ് എന്നെ സൗജന്യമായി നീതീകരിക്കുക. ഇന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് എനിക്ക് വേണ്ടി നയ്യം നിൽക്കുന്നത് ഒരു വക്കീലായിട്ടാ. പിതാവിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് പിതാവേ എന്റെ മകൻ താണ്ട പോന്നു, അവൻ അനർത്ഥത്തിൽ വീഴാതിരിക്കുവാൻ ഇനി കാവലയക്കണമേ, അവനെ അപേക്ഷിക്കുന്നവൻ ചെയ്തു കൊടുക്കണമേ, എന്റെ രക്തം അങ്ങയുടെ മുമ്പിൽ അംഗീകരിച്ചുകൊണ്ട് അവന്റെ പാപത്തെ കഴുകി ശുദ്ധീകരിക്കണമേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുകയാണ്. യേശു അഡ്വക്കേറ്റ് ചെയ്ത ഒരു രംഗത്തെ ഞാൻ ഒന്ന് തൊടാൻ പോകുകയാ. ഒരിക്കൽ തന്റെ പാപകർമ്മത്തിൽ പിടിക്കപ്പെട്ട, വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിന്റെ മുൻപിലേക്ക് ഒരു കൂട്ടം യഹൂദന്മാർ കൊണ്ടു നിർത്തിയേച്ച് പറഞ്ഞു, മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇവളെ കല്ലെറിഞ്ഞു കൊല്ലേണം. നീ എന്തു പറയുന്നു? അക്ഷരാർത്ഥത്തിൽ അത് യേശുവിനെ നശിപ്പിക്കാൻ ഒരു പരീക്ഷണമായിരുന്നു. കാര്യം കല്ലെറിഞ്ഞു കൊല്ലാൻ യേശു പറഞ്ഞാൽ റോമൻ ഗവൺമെന്റാണ് യഹൂദനെ ഭരിക്കുന്നത്, കൊല്ലാനുള്ള അനുവാദം റോമൻ ഗവൺമെന്റിനെ ഉള്ളൂ, അതുകൊണ്ട് റോമക്കാർ യേശുവിനെ കൊന്നോളും കുറ്റത്തിന്. ഇനി വിട്ടേക്കാനാണ് പറഞ്ഞതെങ്കിൽ യഹൂദന്റെ നിയമപ്രകാരം മോശയുടെ ന്യായപ്രമാണത്തെ എതിർക്കുന്നവനെ പിന്നെ യഹൂദൻ അംഗീകരിക്കുകയില്ല, യേശുവിനെ പുറന്തള്ളിയിരിക്കും. ഇതിനൊന്ന് പരീക്ഷിക്കാനാണ് കൊണ്ടി എന്നത് രണ്ടായാലും വേണ്ടി സ്ത്രീയെ കൊണ്ട് മുന്നേ നിർത്തി യേശു അവക്ക് വേണ്ടി എന്ന് അഡ്വക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ അഡ്വക്കേഷൻ എങ്ങനെയായിരുന്നു അറിയാമോ? യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അതിനെക്കുറിച്ച് അത്രേ ബൈബിളിൽ ഉള്ളൂ. ഓരോരുത്തരും തന്റെ മനസ്സാക്ഷിയുടെ ആക്ഷേപം നിമിത്തം പിന്മാറിപ്പോകത്തക്ക വെണ്ണം യേശു ഒരു വാക്ക് എന്നിട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. എറിയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, കല്ലെറിയരുതെന്ന് ഞാൻ പറഞ്ഞില്ല. മോശയുടെ ന്യായപ്രമാണം അങ്ങനെയാ, അത് ഞാൻ മാറ്റത്തില്ല. ഞാൻ ന്യായപ്രമാണം മാറ്റാൻ വന്നതല്ല, ന്യായപ്രമാണം നിവർത്തിക്കാൻ വന്നതാ. ഞാൻ ഇവക്ക് വേണ്ടി ഒന്ന് അഡ്വക്കേറ്റ് ചെയ്യാൻ പോകയാ. എന്റെ അഡ്വക്കേഷൻ നിങ്ങൾ ചെയ്യുന്ന പോലെ അല്ല, നിങ്ങളുടെ കോടതി അല്ല എന്റെ പിതാവിന്റെ കോടതി. അതിനകത്തെ അഡ്വക്കേഷന്റെ സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. യേശു കുഞ്ഞിഞ്ഞ് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. ചരിത്രത്തെ വിശദീകരിക്കുന്നവർ ഇങ്ങനെയാ പറയുന്നത്, എനിക്കൊട്ടും പാപമില്ലെന്ന് പറയുന്ന മഹാപരീശൻ ആദ്യം മുന്നോട്ടൊരു കാലെടുത്ത് വെച്ചപ്പോൾ തന്റെ യേശു എഴുതിയിടുകയാണ്, ഇന്നയാണ്ട് ഇന്ന മാസം ഇത്രാം തീയതി ഇന്ന കുറ്റത്തിൽ രഹസ്യമായി ചെയ്തവനാ നീ. അവൻ ഇത് കാണുക കല്ല് തറയിലോട്ടിട്ടേച്ച് പുറകോട്ട് മാറി. രണ്ടാമൻ ചാടി വന്നു, ഒരു കൽക്കൂന വന്നതല്ലാതെ ആരും കല്ലെറിയുന്നില്ല. അകത്തിന്റെ അകമറിയുന്നവൻ, ഹൃദയ നിരൂപണങ്ങളെ ദൂരെ നിന്ന് ഗ്രഹിക്കുന്നവൻ, ന്യായവിധി ദിവസത്തിൽ വെളിപ്പെടുത്തുവാനുള്ളവൻ ഇന്ന് ഇവൾക്ക് അനുകൂലമായി അതങ്ങോട്ട് വെളിപ്പെടുത്താൻ തുടങ്ങി. അവരുടെ കുറവുകൾ എഴുതി തുടങ്ങി. എല്ലാവരും പിരിഞ്ഞു. യേശു ആ സ്ത്രീയോടൊരു ചോദ്യം ചോദിച്ചു, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ? അവൾ പറഞ്ഞില്ല, ശിക്ഷ വിധിക്കേണ്ട ഞാനാ, കാര്യം പാപമില്ലാത്ത എനിക്കേ ഉള്ളൂ. നിങ്ങളിൽ ആരെനിക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? പക്ഷെ ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. കണ്ടീഷൻ ഓർമ്മയുണ്ടോ? പൊയ്ക്കോ, മേലാൽ പാപം ചെയ്യരുത്. അതാ കൃപ, കൃപയുടെ അഡ്വക്കേഷൻ അതാ. ഇന്ന് വരെ ചെയ്തത് ക്ഷമിച്ചിരിക്കുന്നു, അധികം തിന്മയായത് ഭവിപ്പാതിരിപ്പാൻ മേലാൽ പാപം ചെയ്യരുത്. അതിനെയാണ് കൃപയെന്ന് വിളിക്കുന്നത്, അതാണ് അഡ്വക്കേഷൻ. ഞാൻ ചെയ്യുന്ന പാപങ്ങളെ അംഗീകരിച്ചു കൊടു പിതാവേ എന്ന് പറയുന്നതല്ല ദൈവിക അഡ്വക്കേഷൻ. ഇന്നവൻ എനിക്ക് വേണ്ടി അഡ്വക്കേറ്റ്, ഇന്നവൻ നിങ്ങൾക്ക് വേണ്ടി അഡ്വക്കേറ്റ്. പിടിക്കപ്പെട്ട പാപങ്ങൾ ഏറ്റു പറയുന്ന മാത്രയിൽ തന്റെ കയ്യിലെ ചോര കൊണ്ട് എനിക്ക് പ്രതികൂലവും വിരോധവുമായ കൈയെടുത്ത് മായിച്ച ശേഷം അവയെ ക്രൂശിൽ തറച്ച് എനിക്ക് വിരോധമായ ഒരു കൈയെഴുത്തുണ്ട്. കോങ്ഹിയുടെ ഒരു മെസ്സേജ് ശ്രദ്ധിക്കുമ്പോൾ അതിനകത്ത് കയ്യെഴുത്ത് എന്നുള്ളതിൻ്റെ ഗ്രീക്ക് പദം പറഞ്ഞു, കൈറോ എന്നാണ് പോലും. അതിൻ്റെ ഉച്ചാരണം തെറ്റിയെങ്കിൽ ക്ഷമിക്കണം, കൈറോ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം പോലും. ആ വാക്ക് എഴുതിയിരിക്കുന്നത് കൈറോ എന്ന വാക്കിൻ്റെ അർത്ഥം മരണവിധിയില്ല. ഒരു ജയിൽ പുള്ളിയെ ഒരിടത്ത് കൊണ്ടിട്ടേച്ച്
ഇന്നയാണ്ട് ഇന്ന മാസം ഇത്രാം തീയതി തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നുവെന്ന് അവന്റെ റൂമിന്റെ മുൻപിലോട്ട് എഴുതി തൂക്കും, അവന്റെ കണ്ണിന്റെ മുമ്പിൽ കാണത്തക്കവണ്ണം എഴുതി തൂക്കും. അതിനെയാണ് കൈറോ എന്ന് വിളിക്കുന്നത്. എനിക്ക് പ്രതികൂലവും വിരോധവുമായ ആ കൈയെഴുത്ത് ന്യായവിധി ദിവസത്തിൽ ന്യായം വിധിക്കപ്പെടുമ്പോൾ മരണത്തിലേക്ക് തള്ളണമെന്നുള്ള കൈറോ തന്റെ കയ്യിൽ പുരണ്ടതായ രക്തം കൊണ്ട് ആണിപ്പെടുന്നുള്ള കൈ കൊണ്ട് ഞാൻ ഇത് 1000 പ്രാവശ്യം തൊട്ടതാ. എനിക്ക് പ്രതികൂലവും വിരോധവുമായ ആ കൈയെഴുത്ത് വായിച്ചേച്ച് എന്നോട് ഒരു വാക്കുണ്ട്, എന്റെ പിതാവിനോട് അനുഗ്രഹിക്കപ്പെട്ടവനെ മേലൽ പാപം ചെയ്യരുത്, നീ വിശുദ്ധനായിരിക്കണം. എന്റെ ഒന്നാമത്തെ വരവെങ്കിൽ ഞാൻ കാഹളം ധനിപ്പിക്കുമ്പോൾ ആദ്യം ഉയർത്തുവാൻ എനിക്ക് നിന്നെ ഒരു വിശുദ്ധനാക്കണം. ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ, ഇതിനകത്തിരിക്കുന്ന പ്രായമുള്ളവരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, പൈതങ്ങളെ, നമ്മെ ശുദ്ധീകരിച്ച യേശു, നമ്മെ ശുദ്ധീകരിച്ച യേശു ഒരു കൃപയാ, ഒരു കൽപ്പന തന്നു. ഇന്ന് വരെ ഉള്ളത് തീർന്നു. മേലാൽ പാപം ചെയ്യരുത്. എനിക്ക് വേണ്ടി ഇന്ന് അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബലഹീനതകൾ ഇല്ലാത്ത ആരുമില്ല. എന്റെ ബലഹീനത വേറെ, വീഴ്ച വേറെ. ഒരു ബലഹീനത വന്നാൽ പിന്നെയും ക്ഷമിക്കുന്നവനായ ദൈവം, പിന്നെയും അപേക്ഷിക്കുമ്പോൾ അടുക്ക പെരുമാറാക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽ ബലഹീനതകൾ മറന്ന് നമ്മെ കൊണ്ടുപോകുന്നവനായ ദൈവം. യു ഷാൽ ബി അൺബ്ലെയിമബിൾ. പിശാചിന് നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ പാടില്ല, പറയാൻ കൊടുക്കരുത്. യു നീഡ് ടു ബി അൺബ്ലെയിമബിൾ. കാരണം പണ്ട് രക്ഷകനായി വന്നു, ഇന്ന് അഡ്വക്കേറ്റ് ആയിരിക്കുന്നു, നാളെ വരുന്നത് ജഡ്ജായിട്ടാ. ജഡ്ജിന് അഡ്വക്കേഷൻ ഇല്ല. യേശു നാളെ വരുന്നത് പാപം ക്ഷമിക്കാനല്ല, മടങ്ങി വരാൻ പോകുന്നത് പാപം ഇല്ലാത്തവർക്ക് വേണ്ടിയാ. ഒന്നാമത്തെ വരവെങ്കിൽ പാപിക്ക് വേണ്ടി ഇറങ്ങി വന്നു, രണ്ടാമത്തെ വരവെങ്കിൽ വിശുദ്ധന്മാർക്ക് വേണ്ടി വരികയാ, രണ്ടാമത്തെ വരവെങ്കിൽ വ്രതന്മാർക്ക് വേണ്ടി വരികയാ, രണ്ടാമത്തെ വരവെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി വരികയാ, ഒന്നാമത്തെ വരവെങ്കിൽ പാപിക്ക് വേണ്ടി വന്നവൻ, പാപം ഏൽക്കുവാൻ വന്നവൻ, പാപം വഹിക്കുവാൻ വന്നവൻ, പാപം നിമിത്തവും പാപദടത്തിന്റെ സാദൃശ്യത്തിലും വന്നവൻ, രണ്ടാമത്തെ വരവിൽ പാപം കൂടാതെ പ്രത്യക്ഷനാകും. പാപിക്ക് വേണ്ടി അല്ല, വിശുദ്ധന്മാർക്ക് വേണ്ടി. തന്റെ വിശുദ്ധന്മാരെ ചേർക്കേണ്ടതിന് യേശു മടങ്ങി വന്ന് കാഹളം ധ്വനിപ്പിക്കുമ്പോൾ, ആ കാഹളം ഊതുമ്പോൾ എടുക്കപ്പെടണമെങ്കിൽ ഒന്ന്, നിങ്ങൾ വിശുദ്ധരായിരിക്കണം. അതിന്റെ ഒരു ചെറിയ വിശദീകരണത്തിലേക്ക് 2 പത്രോസ് 3:3-4 വാക്യങ്ങളിൽ നമുക്ക് നോക്കാം. അതിന്റെ ഒരു ചെറിയ വിശദീകരണത്തിൽ പോകുവാൻ 2 പത്രോസ് 3:3-4. അവന്റെ പ്രത്യക്ഷയുടെ വാക്തത്വം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളു. അന്ത്യകാലത്തെ വിശ്വാസത്യാഗത്തിന്റെ നാളുകളിൽ സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം ജീവിക്കുന്ന പരിഹാസികൾ എഴുന്നേറ്റ് വരും. ഒരു വശത്തവർ ദൈവത്തെയൊക്കെ പറഞ്ഞെന്ന് വരും, പക്ഷെ അവരുടെ ജീവിത ശൈലി സ്വന്തം മോഹത്തെ ആശ്രയിച്ചായിരിക്കും. മാതാപിതാക്കളുടെ ഉപദേശം വിഷയമല്ല, സഭയുടെ ഉപദേശം കാര്യമല്ല, ദൈവ ഉപദേശത്തിന് ഒരിക്കലും ചെവി കൊടുക്കുകയില്ല. എല്ലാം ഞാൻ ഭക്തനാന്ന് സ്വയം വാദിക്കും. ആരും സ്വയം അഭക്തരെന്ന് പറയാറില്ലല്ലോ. എല്ലാവരും തങ്ങളെ തന്നെ ഭക്തന്മാരെന്നല്ലേ പറയുന്നത്. ഞാനിവിടെ മനസാക്ഷി വരെ പല പ്രാവശ്യം തൊട്ടിട്ടുണ്ട്. പലതിൻ്റെയും മനസാക്ഷി തളന്നും പോയി. ഒത്തിരി നാൾ പാപത്തിലായി കഴിയുമ്പോൾ പിന്നെ പാപം ഒരു വിഷയമല്ല. മനസാക്ഷി തഴമ്പിച്ച് നശിച്ചു കഴിഞ്ഞു. പക്ഷെ കർത്താവ് മടങ്ങി വരുന്നത് അവർക്ക് വേണ്ടിയല്ല. ഒരു കൂട്ടം പരിഹാസികൾ, സ്വന്തം മോഹങ്ങൾക്കനുസരിച്ച് നടക്കുന്നവർ എഴുന്നേറ്റ് വരും. കുഞ്ഞുങ്ങളെ, എനിക്കും നിങ്ങൾക്കും സ്വന്തം മോഹങ്ങളുണ്ട്. ആ അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് കീഴടക്കുകയാ. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് കീഴടക്കുകയാണ്. ഈ ശരീരം അനുസരിക്കാതെ വരുമ്പോൾ ചിലപ്പോൾ ഉപസിക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ പലതും പരിത്യജിക്കേണ്ടതായി വരും. ത്യാഗവും പരിത്യാഗവും വ്രതവും മറ്റുമൊക്കെ ഇതിനകത്തുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധന്മാരെ വ്രതന്മാർ എന്ന പദത്തിൽ വിളിക്കുന്നത്. എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് കീഴടക്കുകയാണ്. സ്വന്തം മോഹം അനുസരിച്ച് നടക്കുന്നവരും. തീത്തോസ് 2:12 തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ച മോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനവും ഒക്കെ നമ്മളുടെ ആത്മാവും ഒക്കെ നമ്മളോട് എന്താ ചെയ്യുന്നത്? അത് നമ്മെ ശിക്ഷിച്ച് ഭക്തിയോപദേശത്തിൽ വളർത്തുക. ഏതെല്ലാം കാര്യങ്ങളാണെന്ന് നമ്മെ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നത് ഒന്നുകൂടെ വായിച്ചേ.
നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് നിൽക്കട്ടെ. നാം നമ്മുടെ വിളിയുടെ അൾട്ടിമേറ്റ് എയിം യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് നിൽക്കട്ടെ. ഭക്തികെട്ട ഒരു ജീവിതം പിശാച് നിങ്ങളുടെ മുമ്പിൽ വിളിച്ചു തരുമ്പോൾ ഹൃദയത്തിന്റെ സന്തോഷത്തിന് ഒത്തവണ്ണം പൊക്കോളാൻ പറഞ്ഞ് ഭക്തികേടിലേക്ക് മാടി വിളിക്കുമ്പോൾ പൗലോസ് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ ശരീരത്തെ ദണ്ഡിപ്പിച്ച് കീഴടക്കി. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഭക്തികേട് നിങ്ങൾ വർജിക്കുക. ഭക്തിക്കൊത്തതും ഭക്തികേടിനൊത്തതും രണ്ടും രണ്ടാ. ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് അദ്ദേഹത്തിൻ്റെ പ്രസിഡൻഷ്യൽ സ്റ്റാറ്റസ് സൂക്ഷിക്കുവാൻ പലതും ചെയ്യണം. പട്ടാളത്തിലിരുന്ന എനിക്ക് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ഭാഗമായിരുന്നപ്പോൾ എയർഫോഴ്സിന്റെ തത്വം സൂക്ഷിക്കുവാൻ മുടിവെട്ടും വസ്ത്രധാരണവും മുതൽ ചെരുപ്പിന്റെ പോളിഷ് വരെ ഒരുപാട് മാനദണ്ഡങ്ങൾ സൂക്ഷിച്ചേ പറ്റൂ. പ്രപഞ്ചമോഹങ്ങൾ അതല്ലായിരുന്നു. പക്ഷേ ഞാൻ സൂക്ഷിക്കേണ്ട പ്രമാണം എയർഫോഴ്സിൻ്റെതായിരുന്നതിനാൽ അന്നത് സൂക്ഷിച്ചു. ഇന്നൊരു ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ പ്രപഞ്ചമോഹങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അത് വർജിക്കുവാൻ തിരുവചനം ആവശ്യപ്പെട്ടതിനാൽ വർജനം പാലിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അവർ വർജനം പാലിക്കുന്നവരാണ്. പ്രപഞ്ചമോഹങ്ങളും ഒന്നുകൂടെ വായിച്ചേ. പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഒന്ന് ഭക്തികേട്. ഭക്തിക്ക് നിരക്കാത്തത് ഭക്തികേടാന്ന് മറക്കരുത്. ഒരിക്കലൊരാൾ ഒരു സഭയുടെ പാസ്റ്ററാണ്. ഞാനൊരു സംഭവം അങ്ങ് പറയുന്നത് മാത്രം. അദ്ദേഹം എനിക്കൊന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രി വരെ ബൈബിളിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു പി എച്ച് ഡിക്ക് വേണ്ടി ട്രൈ ചെയ്യുക. ഞാനും കൂടി ഇരിക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തികമായ ഒരല്പം ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുള്ളത് കൊണ്ട് സഹായിക്കാൻ കഴിയുന്ന ഒരാളിനോട് പറഞ്ഞു, ഞാൻ പി എച്ച് ഡിക്ക് പോകാനായി താല്പര്യപ്പെടുന്നുണ്ട്, എന്നെ സാമ്പത്തികമായി സഹായിക്കണം, കുറേ ലക്ഷങ്ങൾ വേണം, അതെനിക്ക് തരണം, വരും, വിദേശത്ത് താമസിക്കണം, അവിടെ രണ്ടും മൂന്നാല് വർഷമേലും ചേർന്ന് പഠിച്ച് ഭയങ്കര കാശാവും, അതിനെന്നെ സഹായിക്കണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇത് കഴിഞ്ഞാൽ നിൻ്റെ ലക്ഷ്യം എന്തുവാ? ഒരു നല്ല സുവിശേഷകനാകുക. അദ്ദേഹം ചോദിച്ചു, ഒരു നല്ല സുവിശേഷകനാകാൻ പി എച്ച് ഡി വേണോ? വേണ്ടായോ വേണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഒരു നല്ല സുവിശേഷകനാകുവാൻ തിരുവചന തത്വങ്ങൾ അറിയണം. ഒരു നല്ല സുവിശേഷകനാകുവാൻ പോകുമ്പോൾ രോഗികളെ സൗഖ്യമാക്കുവാൻ രോഗശാന്തിയുടെ കൃപാവരം വേണം. ഒരു സുവിശേഷകനെ യേശു പറഞ്ഞയക്കുമ്പോൾ പറയുന്ന യോഗ്യതകൾ ഇതാ, നിങ്ങൾ പോകുമ്പോൾ രോഗികളെ സൗഖ്യമാക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, സുവിശേഷം അറിയിക്കുക. ഇതിന് പി എച്ച് ഡിയുടെ ആവശ്യമില്ല. നീ എന്തിനാ ഈ പൈസ കുഴിച്ചിടുന്ന്? ഭക്തികേട്, ഭക്തിക്ക് വേണ്ടാത്തത് വലിച്ചു വെക്കുന്നത് ഭക്തികേടാ. എനിക്കൊരു ഭക്തനായി ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഭക്തികേടുകൾ വർജിക്കുക, വർജിക്കുക. വർജിക്കുക എന്ന വാക്കിന്റെ അർത്ഥം കിട്ടാത്തത് കൊണ്ട് എടുക്കാതിരിക്കുക എന്നല്ല, കിട്ടിയത് വേണ്ടാന്ന് വെക്കുക എന്നാ. ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാം. വർജിക്കുക എന്ന വാക്കിന്റെ അർത്ഥം വെജിറ്റേറിയനായി ജീവിക്കുമെന്ന്, ജീവിതത്തിൽ വ്രതമെടുത്ത ഞാൻ നോൺ വെജിറ്റേറിയനെ വർജിക്കുമെന്ന്. എനിക്ക് അങ്ങനെ വ്രതമില്ലേ, ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ വ്രതമുള്ള ഒരാളിനെ നോൺ വെജിറ്റേറിയൻ കൊടുത്ത് നിർബന്ധിക്കുമ്പോൾ ഞാൻ എടുക്കത്തില്ലെന്ന് പറയുന്നതിനെയാണ് വർജനമെന്ന് വിളിക്കുന്നത്. വീട്ടിൽ ചെലവ് കഴിയാൻ പണമില്ലാത്തത് കൊണ്ട് നോൺ വെജിറ്റേറിയൻ വസ്തു വാങ്ങിക്കാതെ വരുന്നതിനെ വർജനമെന്ന് വിളിക്കുന്നില്ല, അത് ദാരിദ്ര്യമാ. ഒരു ദൈവപൈതൽ ദാരിദ്ര്യത്തിലല്ല പോകുന്നത്, വർജനത്തിൽ ജീവിക്കുന്നവനാ. ലോകമോഹങ്ങളും മറ്റും വർജിച്ച് ഈ തലമുറയിൽ വ്യാപരിക്കുന്ന ചിലതിനെ ഒന്നുകൂടെ വായിച്ചാട്ടാ വാക്യം. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും, ഈ പ്രപഞ്ചമോഹങ്ങളെ കുറിച്ച് ഞാൻ എടുത്തു പറയുമ്പോൾ തലമുറകൾ തോറും അത് മാറിക്കൊണ്ടിരിക്കും. ഒരു ഹിന്റാ ഞാൻ ഈ തരുന്നേ, ഇന്നലത്തെ പ്രപഞ്ചമോഹം അല്ല ഇന്നത്തേത്. ഇന്നത്തെ സ്ഥിതിഗതികൾ മാറി, അത് അന്തക്കാലത്തിലെ, ഇത് ഇന്നക്കാലത്തിലെ. ഞങ്ങളാരും പഴയ തലമുറയല്ല മോനെ. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ സഭയ്ക്കുള്ള 1-ാമത്തെ ദൂത് കൊടുക്കുമ്പോൾ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷ പ്രാപിക്കുവിനെന്ന് എടുത്തു പറഞ്ഞത്.
എൻ്റെ തലമുറയിൽ എന്നെ ആകർഷിക്കുന്ന ഒരുപാട് ജഡമോഹങ്ങളുണ്ട്, എൻ്റെ തലമുറയിൽ എന്നെ ആകർഷിക്കുന്ന ഒരുപാട് കൺമോഹങ്ങളുണ്ട്, അതിനെ മനഃപൂർവ്വം വേണ്ടെന്ന് വെക്കുന്നതിനെയാണ് വർജിക്കുക എന്ന് പറയുന്നത്. ഈ തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇന്ന് കർത്താവ് നമ്മിൽ ചിലരെ കൂടെ സഹായിക്കട്ടെ. ഞാൻ എളുപ്പം അങ്ങ് നിർത്തിക്കോട്ടെ. കൊലോസ്യലേഖനം 2:6-7 വാക്യങ്ങളിൽ വായിക്കണ്ട, ക്രിസ്തുവിൽ വസിക്കുന്നവർ ക്രിസ്തുവിൻ്റെ വരവിങ്കൽ ഒന്നാമത്തെ വരവിങ്കൽ എടുക്കപ്പെടും. ഞാൻ ഒന്നാമത്തെ വരവിങ്കിൽ എടുക്കപ്പെടുന്ന കുറച്ച് പേരെ കുറിച്ച് ചില ലക്ഷണങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. രണ്ടാം വരവിനെ കുറിച്ച്, രണ്ടാം വരവിൻ്റെ ഒന്നാം പതനം, രണ്ടാം പതനത്തെ കുറിച്ച് തൊട്ടില്ല. 1000 ആണ്ട് കഴിഞ്ഞാൽ രണ്ടാമതൊരു ഉയർപ്പുണ്ട്. ഈ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരെ സ്വർഗത്തിലേക്ക് എടുത്ത ശേഷം, അല്ലെങ്കിൽ മധ്യാകാശത്തിലേക്ക് കൊണ്ടുപോയ ശേഷം, യേശുവിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിൽ ഞാനും നിങ്ങളും നിൽക്കേണ്ടി വരും. എൻ്റെ സമയം തീർന്നു, എനിക്ക് നന്നായി അറിയാം. 5 മിനിറ്റിന് താഴെ, അതിൽ കൂടുതൽ ഞാൻ ഓവർടേക്ക് ചെയ്യത്തില്ല, എക്സ്ട്രാ എടുക്കത്തില്ല, ഇന്നങ്ങിരുന്നോളാം. മധ്യാകാശത്തിലെ വരവിങ്കൽ നമ്മെ ന്യായം വിധിക്കുന്ന ചില പടികൾ. ഈ ആയുസ്സിൽ ഇതിനു മുമ്പ് ഒരിക്കലും ചിന്തിക്കാഞ്ഞത്, കഴിഞ്ഞ ദിവസം ഇന്നലെ വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ മെമ്മറിയിൽ കൊണ്ടുവന്നതുകൊണ്ട് അത് തൊടാതിരിക്കാൻ ഒക്കത്തില്ല. ഇന്ന് വന്ന ആർക്കൊക്കെയോ വേണ്ടിയാ. അതിനകത്തെ ഒന്നാമത്തെ ക്രൈറ്റീരിയ ഉപദേശമാണ്. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ ന്യായപ്രമാണ പ്രകാരം വിധിക്കപ്പെടും. സുവിശേഷം കേട്ട ശേഷം പാപം ചെയ്തവർ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കപ്പെടും. അവിടെയും പൗലോസ് എടുത്തു പറയുന്നു, എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ. ആ വാക്കുകളുടെ അകത്തോട്ട് ഇറങ്ങാൻ പോകാം. ഉയർപ്പിൻ്റെ അധ്യായം എന്ന് ബൈബിൾ വിളിക്കുന്നത് 1 കൊരിന്ത്യർ 15 അധ്യായത്തിലാണ്. അവിടെ പറഞ്ഞു, ഏതെങ്കിലും ഒരു സസ്യത്തിൻ്റെ വിത്ത് മണ്ണിൽ വിതച്ചാൽ ആ വീഴുന്ന വിത്ത് ചത്തുപോകും, ചാകാതെ ഒരു പുതിയ ചെടി ഉണ്ടാകത്തില്ല. പക്ഷെ എത്തരം ചെടിയാണ് ഉണ്ടാകുന്നതെന്നറിയാമോ? ഏത് വിത്താണിട്ടത് ആ വിത്തിന് തക്കവണ്ണം ഒരു ശരീരം ദൈവം അതിന് നൽകും. ശ്രദ്ധിച്ച് കേട്ടോണം. മാനസാന്തരത്തിൻ്റെ മാത്രം വിത്ത് വീണതിന് മാനസാന്തരത്തിന് മാത്രം പ്രതിഫലം ലഭിക്കാവുന്ന ഒരെണ്ണം ശരീരം ലഭിക്കും. സ്നാനത്തിൻ്റെയും കൂടെ വിത്ത് വീണതിന് അത്രയും കൂടെ കൊള്ളാവുന്ന ഒരു വിത്ത് ഇവിടെ വയ്ക്കും. വിശുദ്ധിയും വേർപാടും ഇല്ലാത്ത വിത്താ വീണതെങ്കിൽ ആ ടൈപ്പ് ഒരു ശരീരം ലഭിക്കും. വിശുദ്ധിയും വേർപാടും ഉൾപ്പെടെ ഏത് വിത്താണ് അംഗീകരിച്ചത് ആ വിത്തിന് തക്കവണ്ണം ശരീരം. 1 കൊരിന്ത്യർ 15 അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എൻ്റെ സുവിശേഷം. തൻ്റെ പത്രോസിൻ്റെ സുവിശേഷം വേറൊന്നല്ല, പക്ഷേ അതിനകത്തൊരു വ്യത്യാസമുണ്ട്. പത്രോസിൻ്റെ സുവിശേഷത്തിൻ്റെ നിന്ന് പൗലോസിൻ്റെ സുവിശേഷത്തിൻ്റെ വ്യത്യാസം അടുത്ത ചില ക്ലാസ്സുകളിലേക്ക് അത് ഉയർന്നിരുന്നു എന്നതാ. എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും. സുവിശേഷം പൗലോസിൻ്റെ അല്ല, സുവിശേഷം യേശു ക്രിസ്തുവിൻ്റെയാ. പക്ഷെ താൻ അതിനോട് ചേർത്തതായ ദൈവിക ഉപദേശങ്ങളും കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് എൻ്റെ സുവിശേഷം എന്ന് അദ്ദേഹം പറയുവാനിടയായത്. ബെഥേലിൽ വിതയ്ക്കുന്ന വിത്ത് ഒന്നാം തരം വിത്തായിരിക്കാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാ. ആവർത്തിച്ച് പറയാം, ബെഥേലിൽ വിതയ്ക്കപ്പെടുന്ന വിത്ത് താണതരം വിത്തായിരിക്കരുത്, ഉയർന്നതരം വിത്തായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുള്ളതിനാൽ ഈ രീതിയിൽ ദൈവം നമ്മോട് ഇടപെടുകയാണ്. ഗ്ലോബൽ ബെഥലൈറ്റ്സ്, ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, ഉന്നതമായ വിത്തിൽ നിന്ന് നമുക്കൊന്ന് വീണ്ടും ജനിക്കാം. പൗലോസിന്റെ വിത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നുകൂടെ ഞാൻ തൊടാം. ജാതികളിൽ നിന്ന് വരുന്നവരെ യഹൂദനാക്കാതെ നേരിട്ട് ക്രിസ്ത്യാനിത്വത്തിലേക്ക് അംഗീകരിക്കണമെന്ന് വാദിച്ച ഒറ്റ വ്യക്തിത്വം പൗലോസ് ആയിരുന്നു ആരംഭത്തിങ്കിൽ. എന്ന് പറഞ്ഞാൽ അന്ന് വരെ ദൈവസഭ വെച്ചുകൊണ്ടിരുന്ന ദൈവപ്രമാണവും യഹൂദപ്രമാണവും ഒരുമിച്ച് ചേർത്ത് ന്യായീകരണത്തിന് വേണ്ടി, ജസ്റ്റിഫിക്കേഷന് വേണ്ടി പരിച്ഛേദന വേണമെന്ന പറഞ്ഞവരുടെ കൂട്ടത്തിൽ നിന്ന് പരിച്ഛേദന ഇല്ലാതെ ഇവരെ അംഗീകരിക്കണം എന്ന് പറഞ്ഞ ഏക വ്യക്തി പൗലോസ. പൗലോസിൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന്, പരിച്ഛേദന തെറ്റാണെന്നല്ല, പരിച്ഛേദന തെറ്റല്ല എന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. കാര്യം താൻ തന്നെ പരിച്ഛേദന കേട്ടതാ. മാത്രവുമല്ല, തൻ്റെ കൂടെ കൊണ്ടുവരേണ്ട തീമോത്യോസ് ഒരു ജാതികീയ പിതാവിന് പിറന്നവനാകയാൽ തീമോത്യോസിനെ പരിച്ഛേദന ചെയ്യിച്ചതും പൗലോസാ. ഇപ്പതും ഗൗരവമായി ശ്രദ്ധിച്ചോ, തീമോത്യോസിനോട് പരിച്ഛേദന ഏൽക്കാൻ ആവശ്യപ്പെട്ടത് പൗലോസാ. അദ്ദേഹം പരിച്ഛേദനയ്ക്ക് എതിരല്ല, പക്ഷേ അതൊരു നിർബന്ധ ഘടകമല്ല. പരിച്ഛേദന ദൈവവചനത്തിൻ്റെ തത്വമാകയാൽ ആരെങ്കിലും ചെയ്താൽ അത് തെറ്റെന്നല്ല, അത് നിർബന്ധമല്ല. അതുകൊണ്ട് നിയമം ലൂസാക്കൂ, അവരെ ദൈവത്തിന് വേണ്ടി വളരാൻ വിടൂ.
പിന്നെ ഇനി എന്തുവാ ചെയ്യേണ്ടത്? പൗലോസ് ഉൾപ്പെടെ അപ്പസ്തോലന്മാരുടെ അടുക്കൽ ചെന്ന് കംപ്ലൈന്റ് പറഞ്ഞു. അപ്പസ്തോലന്മാർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി ഇരുന്നേച്ച് തന്റെ അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ ജാതികളിൽ നിന്ന് വന്നവർക്ക് വേണ്ടി ഒരു ലേഖനം എഴുതി. നിങ്ങളൊരു 3-4 കാര്യം ശ്രദ്ധിച്ചാൽ മതി. രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, വിഗ്രഹാർപ്പിതം, ദുർനടപ്പ് എന്നിങ്ങനെ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ മതി. വേറെ ഒന്നും വേണ്ട, ബാക്കി ഒന്നും നിങ്ങൾ ആചരിക്കണ്ട. ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുകയാണ്, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പം ഞാനെന്ന് ചോദിക്കട്ടെ, പൗലോസ് എന്നാ പറഞ്ഞ ആ പുള്ളിയെ സ്നാനപ്പെടുത്തിയേ? കുഴപ്പമില്ലടാ, കിട്ടുന്നിടത്തോളം വലിച്ചുകൂടിയെന്നും പറഞ്ഞല്ലയോ സ്നാനപ്പെടുത്തിയേ? വിഗ്രഹാർപ്പിതമല്ല, രക്തമല്ല, ശ്വാസം പൊട്ടിച്ചത്തതല്ല, പിന്നെ എന്നാ ഇത്? ശകലം കൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തതൊന്നും അരുത്. പൗലോസ് തിരിച്ചു മറിച്ചും വർത്താനം പറയുന്നു, ഞങ്ങളെ കളിപ്പിച്ചതാണോ, നീ കള്ളനാണോ, എടാ നിങ്ങളെല്ലാം കൂടി ഇല്ലയോ ഇന്നാളി പറഞ്ഞത്, ഇതൊന്നും കുഴപ്പമില്ലെന്ന്. എടാ മോനെ, അത് നീ ശൈശവാവസ്ഥയിൽ ജനിച്ച ദിവസം പറഞ്ഞതാ. പക്ഷെ നിങ്ങളെ അങ്ങനെ വിടാനല്ല, ക്രിസ്തുവിൽ ഏത് പുരുഷനെയും തികഞ്ഞവനാക്കി കൊണ്ടുവരുവാൻ, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവനാക്കുവാൻ ആത്മാവിന്റെ വളർച്ചയിൽ ഇതാവശ്യമാണ്. ബാല്യകാലത്തിൽ നിന്ന് മാറുന്ന ബെഥലൈറ്റ്സ്, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കെടുക്കേണ്ട ബെഥലൈറ്റ്സ്, നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാം. ആത്മലോകമേ, നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാം. തിരുവചനത്തിന്റെ അകത്തോട്ടൊന്ന് ഇറങ്ങാം. യേശു ഇനിയും വരുന്നത് അഡ്വക്കേറ്റ് ആയിട്ടല്ല, ഇന്ന് അവൻ അഡ്വക്കേറ്റാ, ഇനിയും വരുന്നത് ന്യായാധിപനായിട്ടാ, നീതിയുള്ള ന്യായാധിപനായി എഴുന്നള്ളി വരുന്ന യേശുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടതിന് ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനും ഭാഗ്യവാനും എന്ന് പറയുവാൻ ഉപദേശത്തിനനുസരിച്ച് ന്യായം വിധിക്കും. കാര്യം ആ ഉപദേശത്തിൻ്റെ വിത്താണ് അകത്ത് വീണ് കിളിത്തതെങ്കിൽ അതിനനുസരിച്ചൊരു ശരീരം കാണും. അതുകൊണ്ട് തന്നെ തീമോത്യോസിനോട് പറഞ്ഞു, നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചോണം, എങ്കിൽ നിന്നെയും നിന്റെ ഉപദേശം കേൾക്കുന്നവരെയും രക്ഷിക്കും. അവിടെ രക്ഷ എന്ന് പറയുന്നത് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ചില്ലറ ചരിത്രമല്ല, അവിടെ രക്ഷ എന്ന് പറയുന്നത് ഒത്തിരിയും കൂടെ വലുതാണ്. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവനാണ്. പക്ഷേ വി എ തോമസ് സാറ് ജീവനോടിരുന്ന കാലം അദ്ദേഹം ഉപയോഗിച്ചിരുന്നൊരു ഉദാഹരണമുണ്ട്. പയർ എന്ന് പറയുന്ന ഒരു വാക്ക്, പയർ ദണ്ടുണ്ടായി വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കായ ഉണ്ടായി വരുന്നെന്നാ. ആ കാ പൊളിച്ചാൽ അകത്തുനിന്ന് കിട്ടുന്ന സാധനത്തിൻ്റെ പേരും പയറെന്ന. മനുതിനെല്ലാം പയറെന്നാണ് വിളിക്കുന്നതെങ്കിലും പലതും പലയിനം പയറാ, അല്ലെ? ഒരേ പയറിൻ്റെ പല ഭാഗമാണ്. വിശ്വാസത്താൽ രോഗശാന്തി രക്ഷയുടെ ഭാഗമാണ്. പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, രോഗത്തിൻ്റെ അതിൻ്റെ ഭാഗമാണ്. ആത്മാവിൻ്റെ വിടുതൽ രക്ഷയുടെ ഭാഗമാണ്. പക്ഷെ ഞാനിന്ന് പ്രസംഗിക്കുന്നത് ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കെടുക്കേണ്ട യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയാകേണ്ടതിനുള്ള പ്രമാണമാണ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമ്മെ തന്നെ അതിനു വേണ്ടി ഒന്ന് ഏൽപ്പിക്കാം. കർത്താവേ, ഇന്നത്തെ വചനം ചിലതിൻ്റെ മേൽ രോഗശാന്തിക്കാകുവാൻ, ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടേച്ചുവാനല്ല, ഹല്ലേലൂയ, ഞങ്ങളുടെ കാതുകൊണ്ട് കേട്ടേച്ചുവാനല്ല, പകരം ഇത് നിങ്ങളുടെ ജീവിതത്തിലാകുവാൻ, ഇന്ന് ഞങ്ങളെ അകത്തേക്ക് ഇത് കയറുവാൻ അടിമുടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ മഹത്വം ഞങ്ങളിൽ നിന്ന് പുറത്തു വരേണ്ടതിന്, ഇത് ഞങ്ങളുടെ ശരീരങ്ങൾക്ക് പ്രയോജനമാകാൻ, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് പ്രയോജനമാകുവാൻ, കേവലം ഞങ്ങളുടെ കാതുകളിൽ നിവർത്തിക്കപ്പെടുവാനല്ല, കൊള്ളാവുന്ന ഒരു ആശയമെന്ന് പറയുവാനല്ല, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാകേണ്ടതിന്, ഇന്ന് മുതൽ വിശുദ്ധിക്ക് വേണ്ടിയുള്ള, തലമുറയിൽ നിന്നുള്ള വേർപാടിന് വേണ്ടിയുള്ള, പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള ഒരു വ്യവസ്ഥ ഇന്ന് സ്വർഗം ഞങ്ങളിൽ സ്ഥാപിച്ചു തന്നതിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇതിനകത്ത് ചില വിടുതലുകൾ ഈ പകൽ നടക്കട്ടെ. വിവിധ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ നിന്ന് സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ നിന്ന് വിടുവിക്കപ്പെടട്ടെ, ഒരു ദൈവശക്തി അവരുടെ പേരിൽ വ്യാപരിക്കട്ടെ. ഇതിനകത്തിരിക്കുന്ന ഞങ്ങളും വെളിയിൽ നിന്ന് ശ്രദ്ധിക്കുന്നവരും നാളെ ഇത് കേൾക്കുവാനുള്ളവരും ദൈവസന്നിധിയിൽ തേജസ്സോടെ മുന്നിൽ നിൽക്കേണ്ടതിന് ഞങ്ങളുടെ ജീവിതങ്ങൾ സൂക്ഷിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന യേശുവെ, അടിയങ്ങൾക്ക് വേണ്ടിയ കാവൽ ദൂതന്മാരെ അയച്ചു തരണേ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.